വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക് എ ക്യാമറ വിഭാഗത്തിലുൾപ്പെട്ട പ്രസാഡിയോ കമ്പനിയിൽ മുഖ്യമന്ത്രിയുടെ ബന്ധു ഇടപാടുകൾ നടത്തിയതായി രേഖകൾ കോഴിക്കോട് ആസ്ഥാനമായുള്ള പ്രസാഡിയോ ആരംഭിച്ചതു മുതൽ മുഖ്യമന്ത്രിയുടെ ബന്ധു പ്രകാശ് ബാബു ഇടപാടുകൾ നടത്തിവരുന്നതായുള്ള കമ്പനിയുടെ രേഖകൾ പുറത്തുവന്നു 2020-ലാണ് കോഴിക്കോട് ആസ്ഥാനമായി എഐ ക്യാമറ വിഭാഗത്തിലുൾപ്പെട്ട പ്രസാഡിയോ കമ്പനി പ്രവർത്തനം തുടങ്ങിയത് ക്യാമറ വിഭാഗം തുടങ്ങിയതു മുതൽ പ്രസാഡിയോ കമ്പനിയുടെ പേരും പുറത്തുവന്നിരുന്നു എന്നാൽ പ്രസാഡിയോ കമ്പനി രജിസ്ട്രാർക്ക് നൽകിയ ഫിനാൻഷ്യൽ റിപ്പോർട്ടിലാണ് മുഖ്യമന്ത്രിയുടെ ബന്ധുവായ പ്രകാശ് ബാബുവിന്റെ പേര് പുറത്തായത് കമ്പനിയുടെ പ്രവർത്തനം ആരംഭിച്ചതു മുതൽ മുഖ്യമന്ത്രിയുടെ മകന്റെ ഭാര്യാപിതാവായ പ്രകാശ് ബാബു ഇടപാടുകൾ നടത്തിയിരുന്നതായാണ് രേഖകൾ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയതിന്റെ പട്ടികയിൽ പ്രകാശ് ബാബുവിന്റെ പേരുണ്ട് എറണാകുളത്തെ ഗസ്റ്റ് ഹൌസ് ഉപയോഗിച്ച വകയിലെ വാടക നൽകിയതും പ്രകാശ് ബാബുവിന്റെ പേരിലാണ് പ്രസാഡിയോയുടെ ഇടപാടുകളിലെല്ലാം പ്രകാശ് ബാബു ഉൾപ്പെട്ടെന്നാണ് ഫിനാൻസ് റിപ്പോർട്ട് പറയുന്നത് പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങളെ ശരിവെക്കുന്നതാണ് പുറത്തുവന്ന രേഖകൾ സമീപകാല കേരള ചരിത്രം കണ്ട അഴിമതികളിൽ ഏറ്റവും വലിയ ഒരു അഴിമതിയാണ് ഇത് മുഖ്യമന്ത്രിക്ക് ബന്ധമുണ്ട് എന്ന് ഞങ്ങൾ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമാണ് അത് സത്യമാണെന്ന് തെളിഞ്ഞിരിക്കുന്നു അടിയന്തരമായി ഈ കരാർ റദ്ദു ചെയ്യണം ജുഡീഷ്യൽ അന്വേഷണം ഏർപ്പെടുത്താൻ തയ്യാറാകണം ഈ പ്രസാദിയോ എന്ന് പറയുന്ന കമ്പനിയുടെ ഡയറക്ടർ രാംജിത്ത് അദ്ദേഹത്തിന് ക്ലിഫ് ഹൗസുമായിട്ടുള്ള ബന്ധമെന്താണ് ക്ലിഫ് ഹൗസിലെ ക്യാമറകൾ ഇടിവെട്ടിപ്പോയില്ല എങ്കിൽ ആ ക്യാമറകളിൽ രാംജിത്തിന്റെ ചിത്രം കാണാൻ കഴിയുമെന്ന് ഞാൻ പറഞ്ഞതാണ് ആരാണ് ഈ രാംജിത്ത് രാംജിത്തിന് മുഖ്യമന്ത്രിയുമായിട്ടുള്ള ബന്ധം എന്താണ് എന്ന് ഞാൻ ആവർത്തിച്ച് ചോദിച്ചതാണ് കേരളത്തിൽ നടക്കുന്ന എല്ലാ കരാറുകളും ഒരു പങ്കാളിയായി എങ്ങനെയാണ് ഈ പ്രസാദിയോ എന്ന് പറയുന്ന കമ്പനി വരുന്നത് പ്രകാശ് ബാബുവിന് പങ്കാളിത്തമുള്ള കമ്പനിയാണെന്ന് പറഞ്ഞാണ് ക്യാമറ പദ്ധതിയിൽ നിക്ഷേപമിറക്കാൻ പ്രസാഡിയോ അധികൃതർ സമീപിച്ചതെന്ന് അൽഹിന്ദ് പ്രതിനിധികൾ വ്യക്തമാക്കിയിരുന്നു ട്രോയ്സ് എന്ന കമ്പനിയിൽ നിന്ന് വൻവിലയ്ക്ക് ക്യാമറ വാങ്ങാൻ പ്രസാഡിയോ നിർബന്ധിച്ചതിനെ തുടർന്ന് അൽഹിന്ദ് കരാറിൽ നിന്ന് പിൻവാങ്ങുകയായിരുന്നു ഇതു സംബന്ധിച്ച ചർച്ചകളിലെല്ലാം മുഖ്യമന്ത്രിയുടെ ബന്ധുവായ പ്രകാശ് ബാബു പങ്കെടുത്തിരുന്നു മുഖ്യമന്ത്രിയെയും LDF സർക്കാരിനെയും കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നതാണ് പുറത്തുവരുന്ന രേഖകൾ മുഖ്യമന്ത്രിയുടെ ബന്ധുവായ പ്രകാശ് ബാബു എഐ ക്യാമറ ഇടപാടിൽ നേരിട്ട് ഇടപെട്ടതിന്റെ തെളിവുകളും പുറത്തുവരുന്നു എസ് വിനേഷ് കുമാർ ന്യൂസ് 18 കോഴിക്കോട് എഐ ക്യാമറ അഴിമതി ആരോപണത്തിൽ മുഖ്യമന്ത്രിക്ക് മറുപടി പറയാൻ അന്ത്യശാസനം നൽകി പ്രതിപക്ഷ നേതാവ് ആരോപണങ്ങൾ നിഷേധിക്കാൻ പോലും മുഖ്യമന്ത്രിക്ക് ധൈര്യമില്ലെന്നും പ്രതിപക്ഷ നേതാവ് പരിഹസിച്ചു ക്യാമറ ഇടപാടിൽ ആദ്യാവസാനം ഗൂഢാലോചന നടന്നത് കരാർ ലംഘനങ്ങളുടെ തെളിവുകളും അദ്ദേഹം പുറത്തുവിട്ടു ക്യാമറ ഇടപാടിൽ മുഖ്യമന്ത്രിയെ കടന്നാക്രമിച്ച് പ്രതിപക്ഷം കൊള്ള മുഖ്യമന്ത്രിയുടെ കാർ വിദഗ്ധത്തിലാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇതുവരെ അദ്ദേഹം നിഷേധിക്കാൻ തയ്യാറായിട്ടില്ല ഒരു മന്ത്രിയും ഇതിന് മറുപടി പറയാൻ തയ്യാറായിട്ടില്ല ആദ്യം മറുപടി പറയാൻ വന്ന വ്യവസായ മന്ത്രിയെ പിന്നെ കണ്ടിട്ട് പോലുമില്ല പ്രദേശത്ത് ഒരാളും മറുപടി പറയുന്നില്ല ഒരു മന്ത്രിയും മറുപടി പറയുന്നില്ല മുഖ്യമന്ത്രിയും മറുപടി പറയുന്നില്ല മറുപടി പറയാൻ മുഖ്യമന്ത്രിക്ക് അവസാന അവസരമാണിത് മൗനം തുടർന്നാൽ പ്രതിപക്ഷം മറ്റു വഴികൾ ആലോചിക്കും UDFന്റെ സെക്രട്ടേറിയറ്റ് വളയലിലെ പ്രധാന മുദ്രാവാക്യം അഴിമതി ക്യാമറ വിഷയമാകുമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു അല്ല അതല്ല ഞാൻ പറയാം അവസാനത്തെ അവസരമാണ് മുഖ്യമന്ത്രിക്ക് നമുക്ക് ആലോചിക്കാം ഞങ്ങൾ എന്തായാലും ഈ അഴിമതിക്കെതിരായിട്ടുള്ള സമരം മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചു ഉപകരാറുകൾ പാടില്ലെന്ന കരാർ വ്യവസ്ഥ ലംഘിച്ച് പലതവണ ഉപകരാറുകൾ ഒപ്പിട്ടു ഇത് കെട്രോണിന്റെ അറിവോടെയാണ് ഉപകരാറുകളുടെ തെളിവുകളും പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങൾക്ക് നൽകി ഹൈദരാബാദ് ആസ്ഥാനമായ ഇ സെൻട്രിക് കമ്പനിക്ക് GST നമ്പർ ഉൾപ്പെടുത്തി നൽകിയ 66 കോടിക്ക് പുറമെ കൂടുതൽ തുക നൽകിയിട്ടുണ്ട് സർക്കാർ ഇത് നിഷേധിച്ചാൽ തെളിവുകൾ പുറത്തുവിടുമെന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ പുതിയ വെല്ലുവിളി ന്യൂസ് 18 തിരുവനന്തപുരം കോഴിക്കോട്ടുള്ള പ്രസാഡിയോ കമ്പനിയുടെ ഓഫീസ് യൂത്ത് ലീഗ് ഉപരോധിക്കുകയാണ് എസ് വിനേഷ് കുമാർ ചേരുന്നു വിനേഷ് ഈ വിഷയം പുറത്തുവന്നതിന് ശേഷം വലിയ വിവാദങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇത് തെരുവിലെ പ്രതിഷേധത്തിലേക്ക് മാറുകയാണോ രഞ്ജിത്ത് ഈ പ്രസാഡിയോ കമ്പനിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എഐ ക്യാമറ വിവാദത്തിൽ ഈ പ്രകാശ് ബാബുവിന്റെ പങ്ക് അല്ലെങ്കിൽ അയാൾക്കുള്ള ഇടപാട് സംബന്ധിച്ചുള്ള രേഖകൾ പുറത്തുവന്നതിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ യൂത്ത് ലീഗ് ഇവിടെ ഉപരോധിച്ചുകൊണ്ടിരിക്കുന്നത് ഓഫീസിന് മുമ്പിലുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇതിനകത്ത് പോലീസുണ്ട് അല്പസമയത്തിനകം തന്നെ യൂത്ത് ലീഗ് പ്രവർത്തകരെ ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കും എന്നാണ് ഇപ്പോൾ നമുക്ക്
ലഭിക്കുന്ന വിവരം യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറിയുടെ നേതൃത്വത്തിലാണ് ഇവിടെ ഇപ്പോൾ ഈ ഉപരോധം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് അടച്ചു പൂട്ടണമെന്നുള്ള നോട്ടീസ് ഈ ഭാഗത്തെല്ലാം തന്നെ യൂത്ത് ലീഗ് പതിച്ചിട്ടുണ്ട്. അതായത് അഴിമതി കമ്പനി അടച്ചുപൂട്ടുക, മുഖ്യമന്ത്രിയുടെ ബന്ധുവിന്റെ കമ്പനി അടച്ചുപൂട്ടുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് ഇപ്പോൾ യൂത്ത് ലീഗ് ഇവിടെ ഉപരോധം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ യൂത്ത് ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. യാതൊരു സംശയമില്ല, ഇതിലെ വിജയം കാണുന്നവരെ നമ്മൾ സമരമായി മുമ്പോട്ട് പോകും. താങ്കൾ കണ്ടില്ലേ ഈ കയറി വരുന്ന ബിൽഡിംഗിന്റെ അകത്ത് ഈ പ്രസാഡിയോ എന്ന് പറയുന്ന ഈ സ്ഥാപനത്തിന് ഒരു ബോർഡ് പോലും ഇല്ല. ആ ബോർഡ് പോലും ഇല്ലാത്ത കമ്പനിക്ക് എങ്ങനെയാണ് ഉപകരാർ കൊടുക്കുക? മാത്രമല്ല ഇതിന്റെ ഉടമസ്ഥൻ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം എന്താണ്, മുഖ്യമന്ത്രിയുടെ മകന്റെ ഭാര്യാ പിതാവുമായിട്ടുള്ള ബന്ധം എന്താണ്, ആ ബന്ധമൊക്കെ അന്വേഷിക്കുന്ന രീതിയിൽ ഒരു ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കാത്ത പക്ഷം യൂത്ത് ലീഗ് ഇന്നലെ തുടങ്ങിയിട്ടുണ്ടായിരുന്ന എ ഐ ക്യാമറയുടെ പ്രതീകാത്മകമായി ക്യാമറ മൂടി വെക്കുന്ന സമരം മുതൽ ഈ സമരം പ്രസാഡിയോടെ ഈ ഓഫീസ് ഉപരോധിക്കുന്ന സമരം വരെ നമ്മൾ മുഴുനീള സമരത്തിൽ കടക്കാനാണ്. പ്രകാശ് ബാബുവിന് ഇതിൽ ബന്ധമുണ്ടോ? അതിന്റെ രേഖകളൊക്കെ പുറത്തു വന്നിരുന്നു. പ്രസാഡിയോ അരിയാഹാരം കഴിക്കുന്നവർക്ക് സ്വാഭാവികമായിട്ട് മനസ്സിലാവുന്ന സംഗതിയാണ്. ആരാണ് ഇതിന്റെ മുതലാളി? ഇതിന്റെ മുതലാളി രാംജിത്ത് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഒരു 10 കൊല്ലത്തെ ഒരു ഫ്യൂച്ചർ, ഒരു പാസ്റ്റ് നിങ്ങൾ എടുക്കുക, ഒരു 10 or 15 കൊല്ലത്തെ പാസ്റ്റ് എടുക്കുക. എന്താണ് അദ്ദേഹത്തെ ഇന്നത്തെ പൊസിഷൻ എന്ന് എടുക്കുക. അദ്ദേഹം ഈ പ്രകാശ് ബാബും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നിങ്ങൾ അന്വേഷിക്കുക. സ്വാഭാവികമായും നിങ്ങൾക്ക് ഇതിനകത്ത് ചുരുളയിച്ചുള്ള വലിയ പ്രയാസങ്ങളൊന്നും വേണ്ടിവരില്ല. ഒന്നോ രണ്ടോ ഫോൺ കോളിന്റെ രേഖകൾ മാത്രം പരിശോധിച്ചാൽ മതി. മാത്രമല്ല ഈ കരാറിൽ പങ്കെടുത്തിട്ടുണ്ട് അലിഹിന്ദ് വളരെ വ്യക്തമാക്കി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അവർ തന്നെ വളരെ വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട്, ഇവര് പ്രിസൈഡിയോ എന്ന് പറയുന്ന കമ്പനി മുഖ്യമന്ത്രിയുടെ ഭാര്യാ പിതാവിന്റെ കമ്പനിയാണെന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് അവരെ ഈ കരാറിലേക്ക് ഏർപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇതിലേക്ക് വേണ്ടി സമ്മർദ്ദം ചെലുത്തിയത്. പിന്നീട് അദ്ദേഹം അത് പിന്മാറുകയും ആ പിന്മാറിയതിനു ശേഷം ഒരു നിക്ഷിപ്ത കമ്പനിയിൽ നിന്ന് ക്യാമറ വാങ്ങണമെന്ന് നിർബന്ധം പിടിക്കുക ചെയ്ത്. അപ്പൊ കേ ഫോണും കേറയിലും അങ്ങനെയുള്ള എല്ലാ അഴിമതി പ്രതിഷേധങ്ങളും ശക്ത, യാതൊരു സംശയമില്ല, പ്രതിഷേധങ്ങൾ ശക്തമായി തന്നെ മുമ്പോട്ട് പോകും. ഈ കമ്പനിയെ പൂട്ടിയിടുന്ന രീതിയിലേക്കുള്ള സമരമാണ് നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അവർ കൃത്യമായി തന്നെ അവരുടെ നിലപാട് പറഞ്ഞിരിക്കുന്നു. വരും ദിവസങ്ങളിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. എന്തായാലും യൂത്ത് ലീഗ് അവരുടെ സമരം ഇത് അടച്ചുപൂട്ടുന്നവരെ, ഈ ഓഫീസ് അടച്ചുപൂട്ടുന്നവരെ സമരം നടത്തും എന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. യൂത്ത് ലീഗിന്റെ സമരം പ്രസാഡിയോ കമ്പനിക്ക് മുന്നിൽ, അത് കോഴിക്കോട്ടെ കമ്പനിക്ക് മുന്നിലാണ്, കമ്പനി ഓഫീസിന് മുന്നിലാണ് ഇപ്പോൾ നടക്കുന്നത്. രമേശ് ചെന്നിത്തലയുമായി ആലോചിച്ച് തന്നെയാണ് വാർത്താസമ്മേളനങ്ങളെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കെ പി സി അധ്യക്ഷനുമായും ചർച്ച ചെയ്യുന്നുണ്ട്. ടീം വർക്ക് കാണുമ്പോൾ ഉള്ള അസൂയയാണ് ഭരണപക്ഷത്തിനെന്നും സതീശൻ പറഞ്ഞു. അപ്പം ഞാൻ കോൺഗ്രസ്സിലെ രണ്ടുപേര് കൂടിയിട്ട് 60 ആരോടും ഉന്നയിക്കാൻ പാടില്ല എന്ന് പറയുന്നത് അവരുടെ ഒരു അതിനല്ല, അതല്ലല്ലോ നമ്മൾ അവരോട് ചോദിച്ചത്. അവരോട് വിഷയമാണ് ചോദിച്ചത്. വിഷയത്തിന് മറുപടി പറയാൻ പറ്റാത്തപ്പോൾ ഞങ്ങൾ തമ്മിലും മത്സരിച്ചാണ് ചെയ്യുന്നത്. എല്ലാവരും കൂടി ആലോചിച്ച് അറിഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നത്. അത് ഒരു ടീം വർക്ക് കാണുമ്പോഴുള്ള ഒരു ഒരു അസൂയയോ പരിഹാസമോ വിഷമോ ഒക്കെ കൊണ്ട് പറയുന്നതാണ്. സാരമില്ല, ഇതിന് മറുപടി പറഞ്ഞാൽ അതൊക്കെ അങ്ങ് വിട്ടേക്ക്. അരിക്കൊമ്പനെ നിരീക്ഷിക്കണമെന്ന് ഹൈക്കോടതി. ഭക്ഷണവും വെള്ളവും തേടി ആന ജനവാസ മേഖലയിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അരിക്കൊമ്പന്റെ സഞ്ചാരം തമിഴ്നാട് മേഖലയിലേക്കാണെന്നും റേഡിയോ കോളർ ഉപയോഗിച്ച് നിരീക്ഷിക്കുന്നുണ്ടെന്നും വനംവകുപ്പ് കോടതിയെ അറിയിച്ചു. നേരത്തെ അരിക്കൊമ്പന്റെ റേഡിയോ കോളർ സന്ദേശങ്ങൾ രാവിലെ ഇല്ലാതായിരുന്നു. ഇന്നലെ ഉച്ചയ്ക്ക് 2 മണി മുതലാണ് ഈ സംഭവം ഉണ്ടായത്. പിന്നീട് രാവിലെയാണ് അരിക്കൊമ്പനുമായി അരിക്കൊമ്പന്റെ നീക്കങ്ങൾ നിരീക്ഷിക്കാൻ വനംവകുപ്പിനായത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരം. ഇപ്പോൾ കോടതി ഈ വിഷയത്തിൽ ഇടപെടുന്നുണ്ട്. അരിക്കൊമ്പന്റെ സഞ്ചാരമടക്കം കൃത്യമായി നിരീക്ഷിക്കണം എന്നാണ് കോടതിയുടെ നിർദ്ദേശം. ഡാനി ചേരുന്നു. ഡാനി, വിവരങ്ങൾ. രഞ്ജിത്ത്, ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ റിപ്പോർട്ടാണ് ഹൈക്കോടതി ഇന്ന് പ്രഥമമായി പരിഗണിച്ചത്. ഇതിൽ ഈ നിലവിലുള്ള ഒരു സാഹചര്യങ്ങൾ, അത്തരം കാര്യങ്ങളെല്ലാം തന്നെയാണ് കൂടുതലായും തന്നെ ഇത് സാഹചര്യങ്ങൾ വിലയിരുത്തിയത്. അതിൽ എടുത്തു പറയേണ്ട കാര്യങ്ങൾ, ഉൾവനത്തിൽ തുറന്നുവിട്ട അരിക്കൊമ്പനെ കൃത്യമായി നിരീക്ഷിക്കാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുക എന്നത് തന്നെയാണ്. ഈ ആനയുടെ സഞ്ചാരം തമിഴ്നാട് വനാതിർത്തിയിലേക്കാണെന്നും റേഡിയോ കോളർ വഴി ആനയെ നിരീക്ഷിക്കുന്നുണ്ടെന്നെല്ലാം വനംവകുപ്പ് കോടതി അറിയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ അരിക്കൊമ്പൻ ദൗത്യത്തിൽ പങ്കാളികളായ മുഴുവൻ ആളുകളെയും ജസ്റ്റിസ് ശങ്കരൻ നമ്പ്യാർ അഭിനന്ദിച്ചു. ഒപ്പം മൃഗങ്ങളും മനുഷ്യരുമായുള്ള സംഘർഷം പഠിക്കാൻ അമിക്കസ് ക്യൂറി കൺവീനറായ ഹൈക്കോടതി വിദഗ്ധ സമിതി രൂപീകരിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾക്ക് ആണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും മറ്റൊന്ന് കൂടി പറയുന്നത്, ഇതിൽ ശാന്തൻപാറ പഞ്ചായത്ത് പ്രസിഡന്റിനെ കോടതി വിമർശിച്ചു എന്നതാണ്. ഈ ഹർജി പരിഗണിക്കവേ ദൗത്യ സംഘവുമായി അദ്ദേഹം സഹകരിക്കാത്ത രീതിയിലുള്ളതാണ് അദ്ദേഹത്തിന്റെ നിലപാടുകൾ. ഈ നിലപാടിനെയാണ് കോടതി വിമർശിച്ചത്.
ജനപ്രതിനിധികൾ രാഷ്ട്രീയം കളിക്കരുതെന്നും പ്രശ്നങ്ങൾ കൃത്യമായി കോടതിയെ ബോധ്യപ്പെടുത്തണമെന്നും ജസ്റ്റിസ് ശങ്കരൻ നമ്പ്യാർ പറഞ്ഞു. ഒപ്പം ഈ മേഖലയിൽ, അതായത് ചിന്നക്കനാൽ മേഖലയിൽ, മാലിന്യ നീക്കം കാര്യക്ഷമമായി നടക്കാത്തതാണ് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതെന്നാണ് കോടതി മറ്റൊരു നിരീക്ഷണമായി കോടതിയുടെ എടുത്ത് പറയാനുള്ളത്. മാലിന്യങ്ങളുടെ ഈ ദുർഗന്ധത്തിൽ ആകൃഷ്ടമായി മൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുന്നുണ്ട്. ഇതിന് കൃത്യമായ പരിഹാരം വേണമെന്നടക്കം കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഹർജിയിൽ രണ്ടാഴ്ചയ്ക്ക് ശേഷമാണ് വീണ്ടും വാദം കേൾക്കാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. ഏതായാലും ഈ വിഷയത്തിൽ രണ്ടാഴ്ചയ്ക്ക് ശേഷം കോടതി വാദം കേൾക്കുമെന്നുള്ളതാണ്. ഏതായാലും അരിക്കൊമ്പൻ ഇപ്പോൾ വനംവകുപ്പിന്റെ നിരീക്ഷണ വലയത്തിലാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. നേരത്തെ രാവിലെ വരെ സിഗ്നൽ നഷ്ടപ്പെട്ട സാഹചര്യമുണ്ടായിരുന്നു. ഇപ്പോൾ അത് മാറി വീണ്ടും അരിക്കൊമ്പൻ വനംവകുപ്പിന്റെ നിരീക്ഷണത്തിലേക്ക് എത്തിയിരിക്കുന്നു. ആശങ്കകൾക്ക് വിരാമമിട്ട് അരിക്കൊമ്പന്റെ ശരീരത്തിൽ ഘടിപ്പിച്ച റേഡിയോ കോളറിന് സിഗ്നൽ ലഭിച്ചു തുടങ്ങി. 10 സ്ഥലത്ത് നിന്നുള്ള സിഗ്നലാണ് വനംവകുപ്പിന് കിട്ടിയത്. ഇന്നലെ മുതൽ അരിക്കൊമ്പൻ എവിടെയെന്ന വിവരം വനംവകുപ്പിന് കിട്ടിയിരുന്നില്ല. ചിന്നക്കനാലിൽ നിന്ന് പെരിയാറിലേക്ക് മാറ്റിയ അരിക്കൊമ്പന്റെ കഴുത്തിൽ ഘടിപ്പിച്ച റേഡിയോ കോളറിൽ നിന്നുള്ള സിഗ്നൽ കഴിഞ്ഞ ദിവസം രാത്രി മുതൽ നഷ്ടമായിരുന്നു. കേരള തമിഴ്നാട് വനമേഖലയിലെ വണ്ണാത്തിപ്പാറയിലായിരുന്നു സിഗ്നൽ നഷ്ടപ്പെടുന്ന സമയത്ത് അരിക്കൊമ്പൻ ഉണ്ടായിരുന്നത്. സിഗ്നൽ നഷ്ടപ്പെട്ടതോടെ ജനവാസ മേഖലയിലേക്ക് ആന ഇറങ്ങിയോ എന്ന സംശയവും ബലപ്പെട്ടു. തുടർന്ന് രണ്ടു ടീമുകളായി തിരിഞ്ഞ് വനംവകുപ്പ് തെരച്ചിലും ആരംഭിച്ചു. എന്നാൽ ആശങ്കയ്ക്ക് വിരാമമിട്ട് രാവിലെ മുതൽ സിഗ്നൽ വീണ്ടും ലഭിച്ചു തുടങ്ങി. നിലവിൽ തമിഴ്നാട് അതിർത്തിക്കടുത്ത് മുല്ലക്കുടിയിലാണ് അരിക്കൊമ്പനുള്ളത്. 3 ദിവസം കൊണ്ട് 20 കിലോമീറ്ററിലധികം ആന സഞ്ചരിച്ചുവെന്നാണ് വനംവകുപ്പ് നൽകുന്ന വിവരം. നിലവിൽ ആനയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് വനംവകുപ്പ് അറിയിച്ചു. കഴിഞ്ഞ ദിവസം വൈകുന്നേരം മുതൽ ഇടുക്കിയുടെ കിഴക്കൻ മേഖലയിൽ ശക്തമായ മഴയുണ്ടായിരുന്നു. ഇതാകാം സിഗ്നൽ നഷ്ടമാകാൻ കാരണമെന്നാണ് കരുതുന്നത്. ഉൾക്കാട്ടിലേക്ക് കയറിയാലും സിഗ്നൽ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അരിക്കൊമ്പനെ ട്രാക്ക് ചെയ്യാൻ കഴിഞ്ഞതിന്റെ ആശ്വാസത്തിലാണ് വനംവകുപ്പ്. ന്യൂസ് 18 ഇടുക്കി. അരിക്കൊമ്പൻ കാടുമാറിയെങ്കിലും ചിന്നക്കനാലിലെ ആശങ്കകൾ അവസാനിച്ചിട്ടില്ല. ചക്കക്കൊമ്പനും മുട്ടവാലിലുമൊക്കെ ഇവിടെയുണ്ട്. മേഖലയിലെ കാട്ടാന പ്രശ്നങ്ങൾ പഠിക്കാൻ വിദഗ്ധ സമിതിയെ നിയോഗിക്കുമെന്ന വനമന്ത്രിയുടെ പ്രഖ്യാപനത്തിൽ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുകയാണ് നാട്ടുകാർ. വനംവകുപ്പ് വാച്ചർ ശക്തിവേൽ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ജനകീയ പ്രതിഷേധം ഉയർന്നതോടെ വനംമന്ത്രി എ കെ ശശീന്ദ്രന്റെ നേതൃത്വത്തിൽ ഇടുക്കി കളക്ടറേറ്റിൽ യോഗം ചേർന്നിരുന്നു. അരിക്കൊമ്പനെ പിടിച്ചുമാറ്റുമെന്നും ചക്കക്കൊമ്പനെയും മുട്ടവാലിനെയും റേഡിയോ കോളർ ഘടിപ്പിച്ച് നിരീക്ഷിക്കുമെന്നുമായിരുന്നു യോഗത്തിൽ പറഞ്ഞത്. കാട്ടാനശല്യം രൂക്ഷമായ മേഖലയിൽ 23 മീറ്റർ ദൈർഘ്യത്തിൽ ഹാംഗിംഗ് സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കുമെന്നും പ്രഖ്യാപിച്ചിരുന്നു. അരിക്കൊമ്പൻ ഏറ്റവും അധികം ആക്രമണം നടത്തിയ പന്നിയാറിലെ റേഷൻ കട സ്ഥിതി ചെയ്യുന്ന മേഖലയിൽ ഫെൻസിംഗ് സ്ഥാപിക്കുകയും ചെയ്തു. അരിക്കൊമ്പനെ കാടുമാറ്റിയെങ്കിലും മേഖലയിലെ കാട്ടാനശല്യത്തിന് പൂർണ്ണ പരിഹാരം ഉണ്ടായിട്ടില്ല. പ്രദേശത്തെ സാഹചര്യങ്ങൾ പഠിക്കുന്നതിന് വിദഗ്ധ സമിതിയെ നിയോഗിക്കുമെന്ന വനംമന്ത്രിയുടെ പ്രഖ്യാപനത്തിൽ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുകയാണ് നാട്ടുകാർ. ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. പക്ഷേ ആ സമിതിയിൽ കൃത്യമായ ജനപ്രതിനിധികളും ഈ തദ്ദേശവാസികളായിട്ടുള്ള ആളുകളെയും കൃഷിവകുപ്പിന്റെ ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് നല്ല രീതിയിലുള്ള സമിതി ആയിരിക്കണമെന്ന് മാത്രമാണ് ഞങ്ങൾ നാട്ടുകാരെന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് പറയുവാനുള്ളത്. കൃത്യമായും നമുക്ക് ഇത്തരം ഒരു സമിതിയാണെങ്കിൽ, അതായത് ജനപ്രതിനിധികളെയും തദ്ദേശവാസികളെയും കാർഷിക മേഖലയിൽ നിന്നുള്ള ആളുകളെ ഉൾപ്പെടുത്തിയുള്ള സമിതിയാണെങ്കിൽ കൃത്യമായ തീരുമാനം ഉണ്ടാക്കുവാനും ഈ കാട്ടാനശല്യത്തിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കുവാൻ കഴിയുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. കർഷകരെയും ജനപ്രതിനിധികളെയും കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥരെയും ഉൾപ്പെടുത്തിയ വിദഗ്ധ സമിതി പ്രശ്നങ്ങൾ പഠിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ആനയിറങ്കൽ ജലാശയ തീരം മുതലുള്ള റവന്യൂ ഭൂമിയിൽ പുൽമേട് സ്ഥാപിച്ച് തീറ്റയൊരുക്കാൻ ഇടപെടൽ ഉണ്ടാകണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. ന്യൂസ് 18 ചിന്നക്കനാൽ. ഇടുക്കി നെടുങ്കണ്ടത്ത് കുട്ടികളെ മർദ്ദിച്ച സംഭവത്തിൽ കേസെടുത്ത് പോലീസ്. അച്ഛനെ 1-ാം പ്രതിയും അമ്മാവനെ 2-ാം പ്രതിയുമാക്കിയുമാണ് കേസെടുത്തിരിക്കുന്നത്. 5-ഉം 7-ഉം വയസ്സുപ്രായമുള്ള പെൺകുഞ്ഞുങ്ങൾക്കാണ് ക്രൂരമായി മർദ്ദനമേറ്റത്. തൃശൂർ കുന്നംകുളത്ത് ആംബുലൻസ് മറിഞ്ഞുണ്ടായ അപകടത്തിൽ 3 മരണം. മരത്തംകോട് സ്വദേശികളായ ഫെമീന, റഹമത്, ആബിദ് എന്നിവരാണ് മരിച്ചത്. ന്യൂമോണിയ ബാധിച്ച് കടുത്ത ശ്വാസതടസ്സം നേരിട്ട ഫെമിനയുമായി കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് വന്നിരുന്ന ആംബുലൻസാണ് മറിഞ്ഞത്. എറണാകുളം കളമശ്ശേരിയിൽ മിനി ലോറിയും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചു. ഓട്ടോറിക്ഷ ഡ്രൈവറായ ആലുവ മാറമ്പള്ളി സ്വദേശിയായ ഷമീറാണ് മരിച്ചത്. പത്തടിപ്പാളത്ത് രാത്രി 12 മണിക്കായിരുന്നു അപകടം.
യൂത്ത് കോൺഗ്രസ് വേദിയിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകരെ പുകഴ്ത്തി രമേശ് ചെന്നിത്തല. കോവിഡ് കാലത്തും നാട്ടിൽ സജീവമായത് ഡിവൈഎഫ്ഐ പ്രവർത്തകരാണ് എന്ന് ചെന്നിത്തല പറഞ്ഞു. പുതുച്ചോർ വിതരണം മാതൃകയാക്കണം. കോവിഡ് സമയത്ത് യൂത്ത് കോൺഗ്രസ് ഉണ്ടാക്കിയ യൂത്ത് കെയറിൽ കെയർ ഉണ്ടായിരുന്നില്ല എന്നും ചെന്നിത്തല കുറ്റപ്പെടുത്തി. ആശുപത്രി കേന്ദ്രീകരിച്ചുള്ള ഭക്ഷണപ്പൊതി വിതരണം പൊതുസമൂഹത്തിൽ സ്വീകാര്യതയുണ്ടാക്കിയെന്നും ചെന്നിത്തല പറഞ്ഞപ്പോൾ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ബി.പി. പ്രദീപ് കുമാർ ഇടപെട്ടു. മാധ്യമപ്രവർത്തകർ സമ്മേളനത്തിൽ ഇരിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കി ചെന്നിത്തല പ്രസംഗത്തിന്റെ വിഷയം മാറ്റി. കോവിഡ് വന്ന കാലത്ത് നമ്മളൊക്കെ ബ്രിഗേഡ് ഉണ്ടാക്കി അല്ലേ, ബ്രിഗേഡ് കെയർ ഉണ്ടാക്കി, പക്ഷെ കെയർ മാത്രമേ ഉണ്ടായില്ല ഒരിടത്ത് നമ്മള്. അതേസമയം അവിടൊക്കെ ഡിവൈഎഫ്ഐ സജീവമായി. കോവിഡ് കൂടെ ഈ ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ കോവിഡിന്റെ സൃഷ്ടിയാണ്, അല്ലെങ്കിൽ 4% വോട്ട് 2% വോട്ട് മാറിയാൽ നമ്മുടെ ഗവൺമെന്റാണ്. ജീവകാരുണ്യപരമായ പ്രവർത്തനങ്ങൾ ഇപ്പം യൂത്ത് കോൺഗ്രസ് ഏറ്റെടുക്കേണ്ടത് അത് തന്നെയാണ്. പുതിയ ചെറുപ്പക്കാരെ ആകർഷിക്കാൻ എന്ത് ചെയ്യണം, ധാരാളം പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും. ജനങ്ങൾക്ക് ആവശ്യമുള്ള പ്രവർത്തനം പല മെഡിക്കൽ കോളേജിലും വർഷങ്ങളായി ഉച്ചയ്ക്ക് കൊണ്ടുവന്ന് ഉച്ചപ്പൊതി നമ്മളെല്ലാം വീടുകളിൽ നിന്ന് കൃഷി കളക്ട് ചെയ്ത് അവിടെ കൊടുക്കുന്ന പദ്ധതി അവർ നടപ്പാക്കുന്നു. നമ്മൾ ഓരോ പ്രദേശങ്ങളിലും യൂത്ത് കോൺഗ്രസുകാർ സന്നദ്ധ സേവകരെ പോലെ പ്രവർത്തനം നടത്തി അവരെ കോൺഗ്രസിന്റെ അനുകൂലം ആക്കി മാറ്റുകയാണ്. ഡിവൈഎഫ്ഐയെ പുകഴ്ത്തിയ ചെന്നിത്തലയ്ക്ക് നന്ദി അറിയിച്ച് എ റഹീം MP രമേശ് ചെന്നിത്തലയുടെ ഡിവൈഎഫ്ഐയെ കുറിച്ചുള്ള നല്ല വാക്കുകൾക്ക് നന്ദിയെന്ന് റഹീം ഫേസ്ബുക്കിൽ കുറിച്ചു. മണപ്പുറം ഫിനാൻസ് ലിമിറ്റഡ് ഗ്രൂപ്പ് ഓഫീസുകളിൽ ED റെയ്ഡ് നടത്തുന്നു. ഒന്നിലധികം കേന്ദ്രങ്ങളിൽ ഒരേ സമയമാണ് പരിശോധന. ഡയറക്ടർ VP നന്ദകുമാറുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിലും തിരച്ചിലുണ്ട്. RBI മുൻകൂർ അനുമതിയില്ലാതെ ഇടപാടുകാരിൽ നിന്ന് 100 കോടിയിലധികം രൂപ അനധികൃതമായി പിരിച്ചെടുത്തു എന്നാണ് പരാതി. ഡാൻ കുര്യൻ ചേരുന്നു. ഡാൻ, ഇപ്പോഴും റെയ്ഡ് തുടരുകയാണോ? രഞ്ജിത്ത്, രാവിലെ മുതൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തുടങ്ങിയ പരിശോധനയാണ്. ഇപ്പോഴും ഈ ഗ്രൂപ്പിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ തൃശൂർ കേന്ദ്രീകരിച്ച് ഡയറക്ടറുടെ വസതിയിലടക്കം നടന്നുകൊണ്ടിരിക്കുന്നത്. മണപ്പുറം ഫിനാൻസുമായി ബന്ധപ്പെട്ട് നേരത്തെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ലഭ്യമായ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു പരിശോധനയുമായി രംഗത്തെത്തിയിരിക്കുന്നതെന്നാണ് ED ഭാഗത്തു നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. ഏറ്റവും ഒടുവിൽ നമുക്ക് കൃത്യമായി ED ഭാഗത്തു നിന്ന് ലഭ്യമാകുന്ന സൂചനകൾ പ്രകാരം ഏതാണ്ട് 100 കോടി രൂപയിലധികം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അനുമതി ഇല്ലാതെ അവർ വിവിധ ആളുകളിൽ നിന്നായി സ്വരൂപിച്ചെന്നും ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ സാമ്പത്തിക ക്രമക്കേടുകളെ തുടർന്നാണ് ഇത്തരം ഒരു പരിശോധന നടത്താൻ നിർബന്ധിതരായതും എന്നുമാണ് ED ഭാഗത്തു നിന്ന് ലഭ്യമായിരിക്കുന്ന വിശദീകരണം. എന്തായാലും പരിശോധന വ്യാപകമായി തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ തൃശൂർ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള മണപ്പുറം ഫിനാൻസിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഈ റെയ്ഡ് തുടരുകയാണെന്ന് മനസ്സിലാകുന്നു. ഈ നന്ദകുമാർ ഇതിന്റെ ഡയറക്ടർ കൂടിയാണ്, അദ്ദേഹത്തിന്റെ വീടുകളിലടക്കം പരിശോധനയുണ്ടോ? എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റിന് ലഭിച്ച വിവരങ്ങൾ? അതായത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അനുമതി ഇല്ലാതെയാണ് മണപ്പുറം ഫിനാൻസിന്റെ സാമ്പത്തിക ഇടപാടുകൾ നടക്കുന്നത് എന്ന് കാണിച്ചുകൊണ്ട് ലഭ്യമായ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇത്തരത്തിലൊരു പരിശോധനയ്ക്ക് വേണ്ടി രംഗത്തെത്തുന്ന സാഹചര്യം ഉണ്ടായത്. രാവിലെ മുതൽ തന്നെ ആരംഭിച്ച പരിശോധനയാണ്. നേരത്തെ രഞ്ജിത്ത് സൂചിപ്പിച്ച പോലെ മണപ്പുറം ഫിനാൻസിന്റെ ഡയറക്ടർ നന്ദകുമാർ അടക്കമുള്ളവരുടെ വസതിയിലടക്കം നടന്നുകൊണ്ടിരിക്കുന്നത്. കൃത്യമായിട്ട് എന്തൊക്കെ രേഖകളാണ് പിടിച്ചെടുത്തിരിക്കുന്നത്, സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച കൂടുതൽ കൃത്യമായ തെളിവുകൾ ഈ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ടോ എന്ന കാര്യങ്ങളൊക്കെ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ നമുക്ക് ED ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് ലഭ്യമാകുകയുള്ളൂ. നിലവിൽ പരിശോധന തുടരുകയാണ്. 100 കോടിയിലധികം രൂപയുടെ അനധികൃത സാമ്പത്തിക ഇടപാട് നടത്തുമായി ബന്ധപ്പെട്ടാണ് ഈ പരിശോധന നടന്നത് എന്ന കൃത്യമായ സൂചന മാത്രമാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് സ്ഥിരീകരിക്കാവുന്ന രീതിയിൽ നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്നത്. രഞ്ജിത്ത്, ഡാൻ കുര്യൻ വിവരങ്ങൾ പങ്കുവച്ചു. കർണാടകയിൽ തെരഞ്ഞെടുപ്പ് ആവേശം. ബജറംഗ് ദൾ പോലെയുള്ള സംഘടനകളെ നിരോധിക്കുമെന്ന കർണാടകത്തിലെ കോൺഗ്രസ് പ്രകടന പത്രികയിലെ പ്രഖ്യാപനത്തെ ചൊല്ലി പോരുമുറുകുന്നു. പ്രകടന പത്രികയ്ക്കെതിരെ പ്രധാനമന്ത്രി തന്നെ വിമർശനവുമായി രംഗത്തെത്തി. രാമന്റെയും ഹനുമാന്റെയും നാമം ജപിക്കുന്നവരോട് കോൺഗ്രസിന് പ്രശ്നമുണ്ടെന്ന് പ്രധാനമന്ത്രി വിമർശിച്ചു. എന്നാൽ കോടിക്കണക്കിന് പേർ ആരാധിക്കുന്ന ഹനുമാനെ ഏതെങ്കിലും സംഘടനകളുമായി താരതമ്യം ചെയ്ത് വികാരം വ്രണപ്പെടുത്തുകയാണ് BJP എന്ന് കോൺഗ്രസ് തിരിച്ചടിച്ചു. പ്രധാനമന്ത്രി, പ്രിയങ്കാഗാന്ധി തുടങ്ങിയ നേതാക്കൾ ഇന്ന് സംസ്ഥാനത്തുണ്ട്. മൂഢബിദ്രി ഉൾപ്പെടെ ദക്ഷിണ കന്നഡയിലെ 3 റാലികളിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. പ്രിയങ്കാഗാന്ധിയും സംസ്ഥാനത്തുണ്ട്. ബീദറിലെ റാലിയിൽ പ്രിയങ്ക പങ്കെടുക്കും. കർണാടകത്തിലെ തെരഞ്ഞെടുപ്പ് ചൂടിൽ നിന്ന് മാറി ഒരു ഗ്രാമത്തിന് പേരു വന്ന കഥയിലേക്കാണ് ഇനി. സിദ്ധരാമനഹുഡെ ആരാധനാമൂർത്തി
ഗ്രാമത്തിലെ ആരാധനാമൂർത്തിയുടെ പേരിൽ നിന്നാണ് ഗ്രാമത്തിന്റെയും മുൻ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഉൾപ്പെടെയുള്ള ഗ്രാമവാസികളുടെയും പേരിന്റെ പിറവി. സിദ്ധരാമനഹുണ്ടി വരുണ മണ്ഡലത്തിലെ ഒരു ഗ്രാമം. മുൻ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ജനിച്ചു വളർന്നത് ഇവിടെയാണ്. ഒരമ്മ പെറ്റ മക്കളെല്ലാം തൊപ്പിക്കാരെന്നത് കടങ്കഥയാണ്. സിദ്ധരാമന ഹുണ്ടിയിലെത്തിയാൽ ഇത് സത്യമാണെന്ന് തോന്നിപ്പോകും. സർവം സിദ്ധമയം. ഇവിടെ ഒരേ പേരുകാർ നിരവധി. കർണാടക മുൻ മുഖ്യമന്ത്രിയുടെ പേര് സിദ്ധരാമയ്യെങ്കിൽ സഹോദരന്റെ പേര് സിദ്ധഗൗഡ. സിദ്ധരാമയ്യയുടെ വീട്ടിലേക്കുള്ള വഴിയിലും കണ്ടുമുട്ടി അതേ പേരുകാരനെ സിദ്ധരാമഗൗഡ. ഗ്രാമത്തിലെ മിക്കവരുടെയും പേര് സിദ്ധരാമയ്യയും സിദ്ധരാമഗൗഡയും ഒക്കെയാണ്. അതിന് കാരണവുമുണ്ട്. ഗ്രാമത്തിലെ പ്രധാന ആരാധനാ കേന്ദ്രമാണ് സിദ്ധരാമേശ്വര ക്ഷേത്രം. സിദ്ധരാമയ്യ ഉൾപ്പെടെ പലരുടെയും പേരുകളുടെ പിറവി ഈ ആരാധനാമൂർത്തിയിൽ നിന്നാണ്. എന്നാൽ പുതുതലമുറ ഈ പേര് മുൻപത്തെ പോലെ സ്വീകരിക്കാതായതോടെ ഗ്രാമത്തിൽ സിദ്ധരാമയ്യമാരും സിദ്ധരാമഗൗഡമാരും കുറഞ്ഞെന്ന് നാട്ടുകാർ. ഗ്രാമത്തിനും ഗ്രാമവാസികൾക്കും പേര് വന്ന വഴി പറയുന്നതിനിടെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളും പങ്കുവച്ചു സിദ്ധരാമയ്യയുടെ സഹോദരൻ സിദ്ധഗൌഡ. വരുണയിൽ നിന്ന് സിദ്ധരാമയ്യ ജയിച്ചു വരുമെന്ന് ഉറപ്പുണ്ട് സിദ്ധഗൌഡയ്ക്ക്. എന്നാൽ മുഖ്യമന്ത്രിയാകുമോ എന്ന് ചോദിച്ചപ്പോൾ അച്ചടക്കമുള്ള പാർട്ടിക്കാരനായി സിദ്ധഗൌഡ. എല്ലാം ഹൈക്കമാൻഡ് തീരുമാനിക്കും. അതെല്ലാം കെ പി ധനേഷിനൊപ്പം വരുണയിൽ നിന്ന് ER രാഗേഷ്, ന്യൂസ് 18. കർണാടകയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാനഘട്ടത്തിലാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രിയങ്കയുമാണ് ഇന്ന് നേതൃത്വം കൊടുക്കുന്നത്. വിവരങ്ങളുമായി ER രാഗേഷ് ചേരുന്നു. രാഗേഷ്, അവസാനഘട്ടത്തിലെ കാര്യങ്ങൾ കടക്കുകയാണ്, എന്താണ് പ്രതീക്ഷിക്കേണ്ടത് കർണാടകയിൽ? രഞ്ജിത്ത്, പ്രചാരണം അവസാനഘട്ടത്തിലേക്ക് കടക്കുന്നതോടെ ആരോപണ പ്രത്യാരോപണങ്ങളും ശക്തമാവുകയാണ്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയാണ് BJP ആയുധമാക്കിയിരിക്കുന്നത്. ഇന്നലെ റാലിയിൽ പ്രധാനമന്ത്രി തന്നെ ഇതിനെതിരെ രംഗത്ത് വന്നിരുന്നു. അതായത് രാമനും ഒപ്പം തന്നെ ഹനുമാനും കോൺഗ്രസ് ഒരു പ്രശ്നം പോലെയാണ് ആരാധിക്കുന്നവർ, അവർക്കൊരു പ്രശ്നമുണ്ട് എന്ന തരത്തിലുള്ള പരാമർശങ്ങൾ പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായെങ്കിൽ ഇന്ന് മൂടുപദ്രിയിലായിരുന്നു പ്രധാനമന്ത്രി റാലി. ഈ റാലി പ്രധാനമന്ത്രി ആരംഭിച്ചത് ജയ് ബജ്രംഗ് ബലി എന്ന മുദ്രാവാക്യം മുഴക്കിക്കൊണ്ടാണ്. മാത്രവുമല്ല, കോൺഗ്രസിനെതിരെ വലിയ വിമർശനം പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തു. പ്രധാനമന്ത്രി വ്യക്തമാക്കിയത് ഭിന്നിച്ചു ഭരിക്കുക എന്ന നയത്തിൽ അധിഷ്ഠിതമാണ് കോൺഗ്രസ് എന്നാണ് പ്രധാനമന്ത്രി വ്യക്തമാക്കിയത്. കർണാടകയുടെ വികസനം അത് BJPക്ക് മാത്രമേ സാധിക്കൂ എന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കുകയും ചെയ്തു. ഇതിന് പുറമെ ചില ഗുരുതരമായ ആരോപണങ്ങളും ഈ റാലിയിൽ പ്രധാനമന്ത്രി ഉന്നയിക്കുകയുണ്ടായി. അതായത് കോൺഗ്രസ് അധികാരത്തിലിരിക്കുമ്പോൾ തീവ്രവാദത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ, തീവ്രവാദ കേസുകളിൽ ഗൂഢാലോചന നടത്തിയവരെ അവരെ സംരക്ഷിക്കുന്ന നിലപാട് കോൺഗ്രസ് സ്വീകരിച്ചു. പ്രത്യേകിച്ച് ജയിലിൽ ഉള്ളവരെ മോചിപ്പിക്കാൻ കോൺഗ്രസ് ഇടപെട്ടു എന്ന ഗുരുതരമായ വിമർശനം, ആരോപണം പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായി. സമാനമായ രീതിയിൽ രാജസ്ഥാനിലും കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഇത്തരം നീക്കങ്ങളുണ്ടായി. ഏതാണ്ട് സ്ഫോടന കേസിൽ അറസ്റ്റിലായ 50 പേരെ അവിടുത്തെ കോൺഗ്രസ് സർക്കാരാണ് പോലീസുമായി ഒത്താശ ചെയ്തുകൊണ്ട് അവരെ പുറത്തിറക്കിയെന്ന വിമർശനം പ്രധാനമന്ത്രി നടത്തുകയും ചെയ്തു. ഏതായാലും ഈ ബജ്രംഗ്
ദളിനെ നിരോധിക്കും, ഒപ്പം തന്നെ പി എഫ് ഐ പോലുള്ള സംഘടനകളെ നിരോധിക്കും അടക്കമുള്ള ആ വാക്ക് പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ കോൺഗ്രസ് പ്രകടനപത്രികയിലെ ആ നിർദ്ദേശത്തെ ചൂടുപിടിച്ചുകൊണ്ട് വലിയ രാഷ്ട്രീയ വിവാദം കർണാടകയിൽ മുറുകയാണ്. ഇന്ന് മല്ലികാർജ്ജുൻ ഖാർഗെയുടെ ICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ തയ്യാറായതുമില്ല. മല്ലികാർജ്ജുൻ ഖാർഗെ എന്ന് വ്യക്തമാക്കിയിട്ടുള്ളത് ക്യാമ്പയിൻ ജി പരമേശ്വരി ആയിരുന്നു ക്യാമ്പയിൻ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ. പരമേശ്വരി തന്നെ ഇക്കാര്യത്തിലുള്ള നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നേതാക്കൾ ഇക്കാര്യത്തിൽ അഭിപ്രായം പറഞ്ഞ സാഹചര്യത്തിൽ താൻ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നില്ല എന്നാണ് മല്ലികാർജ്ജുൻ ഖാർഗെ വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും പ്രചാരണം അവസാനിക്കാൻ ഇനി 6 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. സ്വാഭാവികമായും ഇനി ആരോപണ പ്രത്യാരോപണങ്ങൾ ശക്തമാവുകയും ചെയ്തു. ദേശീയ നേതാക്കൾ, പ്രത്യേകിച്ച് കോൺഗ്രസിൽ നിന്ന് പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള നേതാക്കൾ ഇന്ന് സംസ്ഥാനത്തുണ്ട്, കർണാടകത്തിലുണ്ട്. ബീദറിലാണ് പ്രിയങ്കയുടെ റാലി ഇന്ന് നിശ്ചയിച്ചിട്ടുള്ളത്. രഞ്ജിത്, ഏതായാലും കർണാടകയിൽ പോരാട്ടം തുടരുകയാണ്. രാകേഷ്, ഈ കോൺഗ്രസ് നേതാക്കളൊക്കെ ഇന്ന് കർണാടകയിലുണ്ട്, വലിയ പ്രചരണ പ്രവർത്തനങ്ങളിലാണ്. BJP പരിപാടികൾ, BJP അമിത്ഷായും മോദിയും അടക്കം കഴിഞ്ഞ ദിവസങ്ങളിൽ കർണാടകയിൽ ഉണ്ടായിരുന്നു. അവരുടെ ഇന്നത്തെ പ്രചാരണ പരിപാടികൾ എങ്ങനെയാണ്? പ്രധാനമായും ഇന്ന് പ്രധാനമന്ത്രി ഉള്ളത് ദക്ഷിണ കന്നഡ മേഖലയിലാണ്. ഒപ്പം തന്നെ മൂഡ്ബിദ്രിയിലായിരുന്നു പ്രധാനമന്ത്രിയുടെ ആദ്യ റാലി. ഇത് മാത്രവുമല്ല, ദക്ഷിണ കന്നഡയിൽ തന്നെ ഇന്ന് 3 റാലികൾ പ്രധാനമന്ത്രിയുടെ നിശ്ചയിക്കുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ മറ്റു മേഖലയിൽ, പ്രത്യേകിച്ച് ആദ്യ ദിവസങ്ങളിൽ പ്രധാനമന്ത്രിക്ക് റാലി ഉണ്ടായിരുന്നത് വടക്കൻ കർണാടകത്തിലാണെങ്കിൽ അതിനുശേഷം പ്രധാനമന്ത്രി കോലാറിലും ഒപ്പം തന്നെ മൈസൂരു, ഓൾഡ് മൈസൂരു അടക്കമുള്ള മേഖലകളിലും പ്രചാരണം നടത്തി. അതിനുശേഷമാണിപ്പോൾ പ്രധാനമന്ത്രി ഏതായാലും ദക്ഷിണ കന്നഡ മേഖലയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. രാഹുൽ ഗാന്ധി ആകട്ടെ 2 തവണ ഇതിനോടകം തന്നെ സംസ്ഥാനത്ത് വന്നു പോവുകയും ചെയ്തു. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി പ്രചാരണം ആരംഭിച്ചു തന്നെ ബസവ ജയന്തി ദിനത്തിലാണ് അവിടെ ലിംഗായത്ത് മഠം സന്ദർശിച്ചുകൊണ്ടായിരുന്നു രാഹുൽ ഗാന്ധി തൻ്റെ പ്രചാരണം ആരംഭിച്ചത്. അതിനുശേഷം രാഹുൽ ഗാന്ധിയും സമാനമായ രീതിയിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉടുപ്പി അടക്കമുള്ള തീരദേശ കർണാടകത്തിൽ, കോസ്റ്റൽ കർണാടക മേഖലയിലുണ്ടായിരുന്നു. ഇങ്ങനെ സംസ്ഥാനത്താകം ആകെ പ്രചാരണത്തിൽ നേതൃത്വം വഹിക്കുകയാണ് ഈ 2 പ്രധാനപ്പെട്ട നേതാക്കളും. രാഹുൽ ഗാന്ധിക്ക് പുറമെ പ്രിയങ്ക ഗാന്ധിയും കോൺഗ്രസിൻ്റെ പ്രചാരണത്തിന് ചുക്കാൻ പിടിക്കുന്നെങ്കിൽ BJP പ്രധാനമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ഒപ്പം തന്നെ സംസ്ഥാനത്തെ ഏറ്റവും മുതിർന്ന നേതാവായ BS യെദ്യൂരപ്പ, ഈ നേതാക്കളെ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ് BJP പ്രചാരണം. ഒപ്പം തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ഒപ്പം തന്നെ യോഗി ആദിത്യനാഥ് തുടങ്ങിയ നേതാക്കളും പ്രചാരണത്തിനായി അടുത്ത ദിവസങ്ങൾ വീണ്ടും സംസ്ഥാനത്തെത്തുകയും ചെയ്യും. അങ്ങനെ പ്രചാരണം അതിൻ്റെ ആവേശത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കർണാടകത്തിൽ. രഞ്ജിത്, കർണാടകത്തിൽ പ്രചാരണം ആവേശത്തിലാണ്. ഏതായാലും ആദ്യഘട്ടത്തിൽ രാകേഷ്, കോൺഗ്രസ്സില് ഒരു വലിയ എഡ്ജ് ഉണ്ടായിരുന്നു, കാരണം BJPയിലെ നിരവധി നേതാക്കൾ, ലിംഗായത്ത് നേതാക്കൾ അടക്കം കോൺഗ്രസ്സിലേക്ക് പോയ പശ്ചാത്തലമുണ്ടായിരുന്നു. അതിനെ എങ്ങനെ മറികടക്കാനാണ് ഈ അവസാന ലാപ്പിൽ BJPയുടെ ശ്രമം? ഒപ്പം കോൺഗ്രസ്സിൽ വലിയ പ്രചരണ പ്രവർത്തനങ്ങൾ, ആ ഒരു ആത്മവിശ്വാസത്തോടുകൂടിയിൽ വലിയ പ്രചരണ പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യം കൂടിയില്ലേ? രഞ്ജിത്ത്, ആദ്യഘട്ടത്തിൽ BJPക്ക് ഒരു തിരിച്ചടി ഉണ്ടായത്, അല്ലെങ്കിൽ BJPക്ക് ഒരു പടി പിന്നോട്ട് പോയത് ലിംഗായത്ത് നേതാക്കളുടെ ചൂടുമാറ്റമായിരുന്നു. പ്രത്യേകിച്ച് ജഗദീഷ് ഷെട്ടർ, ലക്ഷ്മൺ സവദി തുടങ്ങിയ നേതാക്കളെല്ലാം തന്നെ പാർട്ടി വിട്ടുപോവുകയും അവർ കോൺഗ്രസിനൊപ്പം ചേരുകയും സ്ഥാനാർത്ഥിയാകുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. അതിനുശേഷം പ്രധാനമന്ത്രി തന്നെ രംഗത്തിറക്കിക്കൊണ്ട് അതിനെ മറികടക്കാനുള്ള ശ്രമങ്ങളാണ് BJP ഏതായാലും ആസൂത്രണം ചെയ്തിട്ടുള്ളത്. BJP അമിത്ഷാ അടക്കമുള്ള നേതാക്കൾ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് നേതാക്കൾക്കല്ല വോട്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഷെട്ടർ അടക്കമുള്ള നേതാക്കൾ പാർട്ടി വിട്ടതുകൊണ്ട് BJPക്ക് ഒന്നും സംഭവിക്കില്ല. സിറ്റിംഗ് സീറ്റിൽ ഷെട്ടർ വലിയ മാർജിനിൽ തോൽക്കും എന്നാണ് ഇന്നലെ ന്യൂസ് 18 കന്നഡയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ അമിത്ഷാ തന്നെ വ്യക്തമാക്കിയത്. അതായത് വ്യക്തികളുടെ മികവ് കൊണ്ടല്ല, മറിച്ച് ജനങ്ങൾ വോട്ട് ചെയ്യുന്നത് BJPക്കാണ്. ഒപ്പം തന്നെ ഈ ലിംഗായത്ത് അടക്കമുള്ള വിഷയങ്ങളിലും പ്രതികരണം BJP നേതാക്കളുടെ, പ്രത്യേകിച്ച് അമിത്ഷാ അടക്കമുള്ള നേതാക്കളുടെ ഭാഗത്തുനിന്നുണ്ടായി. അവർ വ്യക്തമാക്കുന്നത് BJPയുടെ മുഖ്യമന്ത്രിമാരെല്ലാവരും തന്നെ, 4 മുഖ്യമന്ത്രിമാർ സംസ്ഥാനത്ത് ഉണ്ടായിരുന്നെങ്കിൽ അതിൽ 3 പേരും ലിംഗായത്ത് സമുദായത്തിൽ നിന്നുള്ള നേതാക്കളായിരുന്നു. കോൺഗ്രസ് എത്ര പേരെ ലിംഗായത്ത് സമുദായത്തിൽ നിന്നുള്ള നേതാക്കളെ മുഖ്യമന്ത്രിമാരാക്കിയിട്ടുണ്ട് എന്ന ചോദ്യം ഉന്നയിക്കുകയും വീരേന്ദ്ര പാട്ടീൽ അടക്കമുള്ള നേതാക്കളെ കോൺഗ്രസ് പുറത്താക്കിയ ചരിത്രവും അത് അമിത്ഷാ അടക്കമുള്ള നേതാക്കൾ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ലിംഗായത്തുകളെ ഒപ്പം നിർത്താൻ കോൺഗ്രസ് ശ്രമിക്കുമ്പോൾ അതിന് മറുതന്ത്രം BJP പയറ്റുകയും ചെയ്യുന്നുണ്ട്. ഒപ്പം പിണങ്ങി നിൽക്കുന്ന പല നേതാക്കളെയും മുതിർന്ന നേതാക്കൾ, ദേശീയ നേതാക്കൾ തന്നെ ഫോണിൽ ബന്ധപ്പെട്ടുകൊണ്ട് നേരിട്ട് ചർച്ച നടത്തിക്കൊണ്ട് ഒപ്പം നിർത്താനുള്ള നീക്കം നടത്തുകയും നമ്മൾ കണ്ടതാണ്. KS ഈശ്വരപ്പ അടക്കമുള്ള നേതാക്കൾ ഇപ്പോൾ ഈ ഘട്ടത്തിൽ പ്രചാരണത്തിൽ സജീവമാണ്. അങ്ങനെ ആദ്യഘട്ടത്തിലുണ്ടായ ഒരു തിരിച്ചടി, അത് മറികടക്കാനുള്ള നീക്കങ്ങൾ ഏതായാലും BJP നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്ന് നടന്നിട്ടുണ്ട്. അതൊരു പരിധിവരെ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ അവസാന ലാപ്പിൽ ഒപ്പത്തിനൊപ്പം എത്താൻ കഴിയും, അങ്ങനെ ഒരു മികച്ച മത്സരം തന്നെ കാഴ്ചവെക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ BJP ക്യാമ്പിനുണ്ട്. കോൺഗ്രസ് ആകട്ടെ വലിയൊരു മുന്നേറ്റം നടത്താനെന്ന പ്രതീക്ഷ ഈ ഘട്ടത്തിലും ആ ഒരു പ്രതീക്ഷ അവർ കൈവിടുകയും ചെയ്തിട്ടില്ല. രഞ്ജിത്ത്, ശരി, ഇയാ രാകേഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഇനി എത്ര ഇരകൾ?
സംസ്ഥാനത്ത് സ്കൂളുകൾ തുറക്കാൻ ഇനി ഒരു മാസം മാത്രമാണ് ബാക്കി. അധികൃതരെയും മാതാപിതാക്കളെയും പോലെ ജൂൺ മാസമാകാൻ കാത്തിരിക്കുന്ന മറ്റൊരു സംഘമുണ്ട് നമ്മുടെ നാട്ടിൽ. കുട്ടികൾക്ക് മധുരമുള്ള ലഹരി ഒരുക്കുകയാണ് അവർ. കഞ്ചാവ് മിഠായി കേരളത്തിലെ വിവിധ ജില്ലകളിൽ ഇപ്പോഴും എത്തിച്ചു തുടങ്ങി. നമ്മുടെ നാട്ടിലെ മാതാപിതാക്കളെ സംബന്ധിച്ച് ഒരൽപ്പം ആശങ്ക ഉളവാക്കുന്ന വാർത്തകളാണ് സമീപകാലത്ത് പുറത്തുവരുന്നത്. തലസ്ഥാനത്തെ 14-കാരിയുടെ ദുരൂഹ മരണക്കേസ്. അമിതമായ ലഹരി ഉപയോഗമാണ് മരണകാരണമെന്നാണ് പോലീസിൻ്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയത്. എങ്ങനെയാണ് ലഹരി മാഫിയ നമ്മുടെ കുരുന്നുകളെ വലയിലാക്കുന്നത്? ഞങ്ങൾ നടത്തിയ അന്വേഷണത്തിൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കൊച്ചിയിൽ ഏതാനും മാസങ്ങൾക്ക് മുൻപ് 3 കിലോയോളം കഞ്ചാവ് മിഠായിയുമായി ഇതര സംസ്ഥാനക്കാർ പിടിയിലായിരുന്നു. അതിനു പിന്നാലെ സ്കൂൾ പരിസരം കേന്ദ്രീകരിച്ചുള്ള പോലീസിന്റെയും എക്സൈസിന്റെയും വ്യാപകമായ പരിശോധനയും നടന്നു. പക്ഷേ സംസ്ഥാനത്തെ സ്കൂളുകളുടെ സമീപത്തുള്ള മുറുക്കാൻ കടകളിൽ രഹസ്യമായി ഇപ്പോഴും ഇത് വിൽക്കുന്നുണ്ട്. സ്കൂളുകളിലെ കഞ്ചാവിന്റെ ഇടപാടുകാരായ വിദ്യാർത്ഥികൾ വഴി മറ്റു കുട്ടികൾക്കും കഞ്ചാവ് മിഠായി എത്തിക്കും. കുട്ടികളെ കുരുക്കിലാക്കാൻ ലഹരി മാഫിയ പ്രയോഗിക്കുന്ന ചില പൊടിക്കൈകളുണ്ട്. വിദ്യാർത്ഥികൾക്കും കുട്ടികൾക്കും ആദ്യം നൽകുന്നത് ലഹരി അടങ്ങിയ കഞ്ചാവ് മിഠായികളാണ്. ഇതുപോലുള്ള കഞ്ചാവിൻ്റെ അംശം കൂടുതലടങ്ങിയ മിഠായി. വിജയ് ഭട്ടി എന്നാണ് ഈ കഞ്ചാവ് മിഠായിയുടെ കവറിൽ എഴുതിയിരിക്കുന്നത്. ഇതിൽ 14% കഞ്ചാവാണ്. മിഠായിയുടെ രൂപത്തിലിരിക്കും. ചെറുപുളിയും മധുരവുമാണ് രുചി. ഇതുപയോഗിച്ചാൽ പരീക്ഷാ സമയത്ത് രാത്രിയിൽ എത്ര സമയം വേണമെങ്കിലും ഉറങ്ങാതെ പഠിക്കാൻ കഴിയും. ക്ഷീണമുണ്ടാകില്ല. എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കാൻ സാധിക്കും. കുട്ടികളെ ആകർഷിക്കാനായി ലഹരി മാഫിയകൾ പറയുന്ന കാര്യങ്ങളാണിത്. വടക്കൻ സംസ്ഥാനങ്ങളിൽ നിന്ന് ആയുർവേദ മരുന്ന് എന്ന വ്യാജേനയാണ് കഞ്ചാവ് മിഠായി കേരളത്തിലെത്തുന്നത്. കൊച്ചിയിലെ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് ഞങ്ങൾ നടത്തിയ പരിശോധനയിലാണ് ഈ ലഹരി മിഠായി ലഭിച്ചത്. മാതാപിതാക്കളെ ആശങ്കപ്പെടുത്താനല്ല ഞങ്ങൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. ജാഗ്രതയോടെ ഇരിക്കാനാണ്. നിങ്ങളുടെ കുട്ടികളുടെ കൈവശമോ സമീപത്തോ ഇതുപോലുള്ള മിഠായിയോ മിഠായി കടലാസുകളോ കണ്ടെത്തിയാൽ പോലീസിനെയോ എക്സൈസിനെയോ അറിയിക്കുക. ഇത് വരും തലമുറയുടെ ഭാവിക്കായി, നിങ്ങളുടെ കുട്ടികളുടെ ശോഭനമായ ഭാവിക്കായി ഒറ്റക്കെട്ടായി നമുക്ക് പോരാടാം. ക്യാമറമാൻ ശ്യാംലാലിനൊപ്പം ടോം കുര്യാക്കോസ്, ന്യൂസ് 18, കൊച്ചി. തിരുവനന്തപുരത്ത് നഴ്സുമാർ പ്രസവമെടുത്തു എന്ന ആരോപണം. നെയ്യാറ്റിൻകര ജില്ലാ ജനറൽ ആശുപത്രിയിലാണ് ഡോക്ടറുടെ അനാസ്ഥ. തുടർന്ന് നവജാത ശിശുവിന്റെ ഇടതുകൈക്ക് ചലനശേഷി നഷ്ടപ്പെട്ടതായാണ് പരാതി. നെയ്യാറ്റിൻകര അവണാകുഴി സ്വദേശി പ്രജിത്തിന്റെയും കാവ്യയുടെയും 36 ദിവസം പ്രായമുള്ള മകൻ ധ്യാനിന്റെ ഇടത് കൈക്കാണ് ചലനം നഷ്ടപ്പെട്ടത്. കൂടുതൽ വിവരങ്ങളുമായി അരുൺ മോഹൻ ചേരുന്നു. അരുൺ, എന്താണ് സംഭവിച്ചത്? ആശുപത്രി അധികൃതർ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിശദീകരണം നൽകുന്നുണ്ടോ? ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞ മാർച്ച് 27 ഈ ഒരു സംഭവം നടക്കുന്നതായി പരാതി വരുന്നത്. അവണാകുഴി സ്വദേശിയായ പ്രജിത്തിന്റെയും ഭാര്യ കാവ്യയുടെയും പ്രഥമപുത്രനായ ധ്യാനിന്റെ പ്രസവവുമായി ബന്ധപ്പെട്ടായിരുന്നു ഈ ഒരു വിഷയം വരുന്നത്. ബന്ധുക്കൾ ആരോപണമായി രംഗത്തെത്തിയിരിക്കുന്നത്. അവർ പറയുന്നത് പ്രസവം നടക്കുന്ന സമയത്ത് ഡോക്ടർമാരില്ലായിരുന്നെന്നും ഒപ്പം നഴ്സുമാരാണ് പ്രസവം നടത്തിയതെന്നുമാണ്. തുടർന്ന് കുട്ടിയുടെ കൈക്കാലുകൾക്ക് ചലനമില്ലാതെ വന്നതിനെ തുടർന്നായിരുന്നു ശ്രദ്ധയിൽപ്പെട്ടതും. ചികിത്സയിലേക്ക് മുന്നോട്ട് പോവുകയായിരുന്നു. SIT ഉൾപ്പെടെയുള്ള ആശുപത്രിയിൽ ചികിത്സ നടത്തി വരികയായിരുന്നു. വന്നപ്പോൾ ഇപ്പൊ മനസ്സിലാക്കാൻ കഴിഞ്ഞത് കുട്ടിയുടെ ഈ പ്രസവം എടുക്കുന്ന സമയത്ത് കുട്ടിയുടെ കൈക്കും ഞരമ്പിനും ഉണ്ടായ ക്ഷതവും പൊട്ടലും ഒക്കെയാണ് ഈ ഒരു പ്രശ്നത്തിന് കാരണമെന്ന് പറയുന്നത്. എന്തായാലും കുട്ടിയുടെ ചികിത്സ നടന്നു വരുന്നു. അതേസമയം ഈ ആശുപത്രി വൃത്തങ്ങൾ, നെയ്യാറ്റിൻകര ആശുപത്രി വൃത്തങ്ങൾ പറയുന്നത് സാധാരണ ഈ ഒരു 1000 പ്രസവം നടക്കുന്ന സമയത്ത് ഇത്തരം കൂടുതൽ കുട്ടിക്ക് വെയിറ്റ് ഉണ്ടായാൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് മാത്രമായി അത് അത്തരം ഒരു ടെക്നിക്കൽ സൈഡാണ് ഈ ഒരു വിഷയം എന്നാണ് അവർ പറയുന്നത്. ഈ അതായത് ആശുപത്രി വൃത്തങ്ങൾ പറയുന്നത്. എന്തായാലും കുട്ടിയുടെ മാതാപിതാക്കൾ, ആരോഗ്യവകുപ്പ് ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകി കാത്തിരിക്കുകയാണ് ഈ വിഷയത്തിൽ. താങ്ക് യു. ശരി. വിവാദ ചലച്ചിത്രം ദ കേരള സ്റ്റോറിക്കെതിരായ ഹർജികൾ അടിയന്തരമായി പരിഗണിക്കാൻ സുപ്രീംകോടതി വിസമ്മതിച്ചു. ചിത്രത്തിനെതിരെ ഹർജിക്കാർക്ക് ഹൈക്കോടതിയെ സമീപിക്കാമെന്ന് ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കി. ഹൈക്കോടതിയിൽ ഫയൽ ചെയ്യുന്ന ഹർജി അടിയന്തരമായി പരിഗണിക്കണമെന്ന് ബെഞ്ച് നിർദ്ദേശിച്ചു. ചിത്രത്തിനെതിരെ 3 ഹർജികളാണ് സുപ്രീംകോടതിയിൽ എത്തിയത്. സമുദായത്തെ മുഴുവൻ ഇകഴ്ത്തിക്കാണിക്കുന്ന ചിത്രമാണ് കേരള സ്റ്റോറിയെന്ന് ഹർജിക്കാർക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ
വൃന്ദ ഗ്രോവർ ആരോപിച്ചു. സിനിമ റിലീസ് ചെയ്യുന്ന പശ്ചാത്തലത്തിൽ തമിഴ്നാട്ടിൽ പോലീസ് രഹസ്യാന്വേഷണ വിഭാഗം മുന്നറിയിപ്പ് നൽകി. സംസ്ഥാനത്ത് വ്യാപകമായ പ്രതിഷേധങ്ങൾക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. ഉറവിടത്തിൽ തന്നെ മാലിന്യം തരംതിരിക്കാതിരിക്കുന്നതിനാലാണ് കൊച്ചിയിൽ തീപിടുത്തമുണ്ടായത് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇനി അത് ആവർത്തിക്കാൻ പാടില്ല. മാലിന്യ പ്ലാന്റുകൾക്കെതിരായ സമരങ്ങൾ ദുരനുഭവമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. വിഷയം ജനങ്ങളെ ബോധ്യപ്പെടുത്തി തിരുത്തണം. ജനങ്ങളെ ബോധ്യപ്പെടുത്താനും തെറ്റിദ്ധാരണ അകറ്റാനും ജനപ്രതിനിധികൾ തയ്യാറാകണമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ബ്രഹ്മപുരം നമ്മുടെ മുന്നിലുള്ള ഒരു ചൂണ്ടുപലകയാണ്. മാലിന്യം ഉറവിടത്തിൽ തരംതിരിക്കാതെ കൂട്ടിക്കലർത്തി ബ്രഹ്മപുരത്ത് നിക്ഷേപിച്ചു. അതാണ് തീപിടുത്തത്തിന് ഉണ്ടായ കാരണം തന്നെ. ഇത് ഇനി ഒരു സ്ഥലത്തും ആവർത്തിക്കാൻ പാടില്ല. ഖരമാലിന്യ പരിപാലന ചട്ടം വ്യവസ്ഥ ചെയ്യുന്നതുപോലെ ഉറവിടത്തിൽ ജൈവമാലിന്യവും അജൈവ മാലിന്യവും വേർതിരിക്കുന്നുവെന്ന് ഉറപ്പാക്കണം. മെയ് 17 കുടുംബശ്രീ സ്ഥാപക ദിനമായി ആചരിക്കുമെന്ന് മന്ത്രി എം ബി രാജേഷ്. കുടുംബശ്രീ ഓൺലൈൻ റേഡിയോ ശ്രീയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി മെയ് 17 നിർവഹിക്കും. 3 ഘട്ടങ്ങളായി സമ്പൂർണ്ണ മാലിന്യമുക്ത സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റാൻ തീരുമാനിച്ചിട്ടുണ്ട്. ജൂൺ 5 സർക്കാർ ഓഫീസുകളിൽ ഹരിത ഓഫീസുകളാക്കി മാറ്റും. തദ്ദേശ സ്ഥാപനങ്ങളിൽ ഹരിതസഭകൾ സംഘടിപ്പിക്കാനും തീരുമാനമെടുത്തിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. CSI സമിതികളിൽ നിന്ന് സമസ്ത അധ്യക്ഷൻ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ രാജിവെച്ചു. പ്രൊഫസർ ആലിക്കുട്ടി മുസ്ലിയാറും രാജിവെക്കുകയാണെന്ന് അറിയിച്ചു. CIC വിഷയത്തിൽ സമസ്തയുടെ മാർഗനിർദ്ദേശങ്ങൾ നടപ്പാക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് രാജി. CSIയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സാദിഖലി തങ്ങൾ സമസ്തയുമായി കൂടി ആലോചിക്കുന്നില്ലെന്നും സമസ്ത പരാതി ഉന്നയിച്ചു. ഹക്കിം ഫൈസി അത്രശ്ശേരി രാജിവെച്ച ശേഷവും CIC സമസ്തയും 2 തട്ടിലാണ്. കഴിഞ്ഞ ദിവസം ഹബീബുള്ള ഫൈസിയെ സാദിഖ് അലി തങ്ങൾ CIC ജനറൽ സെക്രട്ടറിയായി നിയമിച്ചിരുന്നു. ഇത് സമസ്തയോട് കൂടി ആലോചിച്ചിട്ടില്ലെന്നാണ് ഇപ്പോഴത്തെ തർക്കങ്ങൾക്ക് കാരണം. CIC ഉപദേശക സമിതിയിൽ നിന്നടക്കം ഇരുവരും രാജിവെച്ചു. ചിതൽപുറ്റു മാതൃകയിൽ ഒരു വീട് നിർമ്മിച്ചിട്ടുണ്ട് കോഴിക്കോട് ബാലുശ്ശേരിയിൽ. 4000 ചതുരശ്രാടിയിലാണ് ഈ മനോഹര വീട് നിർമ്മിച്ചിട്ടുള്ളത്. അഞ്ചു വർഷം വേണ്ടി വന്നു ചിതൽപുറ്റു വീട് നിർമ്മാണം പൂർത്തിയാക്കാൻ. 1.5 കോടി ചെലവ് വന്നു. 10 സെന്റോളം സ്ഥലത്ത് 4000 ചതുരശ്രയടിയിൽ ചിതൽപുറ്റു വീടെന്ന സ്വപ്നം ബാലുശ്ശേരിക്കാരൻ റഷീദ് സർവോദയ കൊണ്ടെത്തിച്ചു. അടുത്തെത്തിയാലും ഭീമൻ ചിതൽപുറ്റെന്നേ തോന്നുകയുള്ളൂ. മുകളിൽ 2 നിലയിലാണ് ഈ മനോഹര ഭവനം നിർമ്മിച്ചിട്ടുള്ളത്. കൊറോണ കാലത്ത് വീട് നിർമ്മാണം നിലച്ചതുകൊണ്ടാണ് വൈകിയത്. കൺസ്ട്രക്ഷൻ കമ്പനി നടത്തുന്ന സിവിൽ എഞ്ചിനീയറായ റഷീദ് സർവോദയയ്ക്ക് വേണ്ടി ആർക്കിടെക്റ്റായ സുഹൃത്ത് മുഹമ്മദ് ഫൈസലാണ് വീടിൻ്റെ ഡിസൈൻ തയ്യാറാക്കിയത്. വീടിന് ഇന്ന രൂപം വേണം അല്ലെങ്കിൽ ഇന്ന രീതിയിലായിരിക്കണം എന്നുള്ളത് അങ്ങനൊരു ധാരണയുടെ ആവശ്യമില്ല. നമുക്ക് ഇഷ്ടമുള്ള രൂപം ചെയ്യാം എന്നുള്ള നിലക്കാണ് നമ്മൾ ആലോചിച്ചത്. അപ്പോൾ ഞങ്ങൾ ആലോചിക്കുമ്പം നമുക്ക് ഒരു മെയിൻ്റനൻസ് വേണ്ടാത്ത ഒരു സാധനം എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് ആലോചിച്ചപ്പോൾ നമ്മൾ നാച്ചുറലായിട്ട് കാണുന്നതാണ് ചിതൽപുറ്റുകൾ. ചിതൽപുറ്റുകൾ ആരും പെയിൻ്റ് അടിക്കാറില്ല. കാലാകാലങ്ങളായിട്ട് ചിതൽപുറ്റുകൾ പ്രകൃതിക്ക് വിട്ടുകൊടുക്കുന്ന ഒരു രൂപമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു രീതിയിൽ നമ്മൾ ആലോചിച്ച് ആരും ചെയ്യാത്തത് എന്തെങ്കിലും ചെയ്യാന്നുള്ള നിലക്ക് നമ്മൾ ചതൽപ്പുറ്റ് ആലോചിച്ചു. ചാക്കും ഫെറോ സിമെന്റും കനം കുറഞ്ഞ കമ്പിയും സിമെന്റും എം സാൻഡും ഉപയോഗിച്ചാണ് ചിതൽപുറ്റ് വീട് നിർമ്മിച്ചത്. വീടിന്റെ സ്ട്രക്ചർ ചെങ്കല്ലും സാധാരണ കോൺക്രീറ്റും തന്നെയാണ് നമ്മൾ വീടിന് ഉപയോഗിച്ചത്. നമുക്ക് ഈ ചെതൽപുറ്റ് എന്ന് പറയുന്നത് ഫെറോ സിമെന്റ് ആണ്. അതിനകത്ത് കാര്യമായിട്ട് ഉപയോഗിക്കുന്നത് 6 mm കമ്പിയുണ്ട് ഔട്ടർ ഫ്രെയിം ചെയ്യാൻ വേണ്ടി.
പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ചാക്കും സിമെന്റും മണലും, മണൽ എന്ന് പറഞ്ഞാൽ എം സാൻഡ്, അത് വെച്ചിട്ടാണ് ഈ മുഴുവൻ ക്രോസ് സിമെന്റ് വർക്കും ചെയ്തത്. വീടിനകത്ത് ജി ഐ പൈപ്പും ഡബ്ല്യു പി സിയുമാണ് കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത്. വാതിലുകൾ ഡബ്ല്യു പി സിയാണ്. തേക്കിൻ്റെ വെനീർ ഒട്ടിച്ചിട്ടുണ്ട്. ഫ്ലൈവുഡ് കൊണ്ടാണ് ഫർണിഷ് ചെയ്തത്. പൂർണ്ണമായും സെറാമിക് ടൈലാണ് നിലത്ത് വിരിച്ചിട്ടുള്ളത്. ചൂടും തണുപ്പും ഉള്ളിലേക്ക് വല്ലാതെ ഏൽക്കില്ല. പിന്നെ നമുക്കിത് പ്രകൃതിക്ക് വിടുന്നതുകൊണ്ട് നമ്മളിതിനകത്ത് മഴയും വെയിലും കൊണ്ട് പൂപ്പല് ഫംഗസൊക്കെ വന്നു കഴിഞ്ഞാലും ഇത് ഒറിജിനൽ പുറ്റായി മാറുക എന്നല്ലാതെ ഇതിന് വേറൊരു കുഴപ്പം പറ്റുന്നില്ല. അപ്പോൾ നമുക്ക് ഒറിജിനൽ ആവുക, കുറച്ച് കാലം ഒന്ന് രണ്ട് വർഷം കൊണ്ടാണ് ഇത് ഒറിജിനൽ പുറ്റായിട്ട് മാറുക. ആ രീതിയിലാണ് നമ്മൾ ആലോചിച്ചത്. മെയിൻ്റനൻസ് വേണ്ടാത്ത, മെയിൻ്റനൻസ് ഇല്ലാത്ത പ്രകൃതിക്ക് വിടുന്ന ഒരു രൂപം എന്നുള്ളതൊക്കെയാണ്. കൂടുതൽ പ്രകൃതിയോട് ഇണങ്ങിയൊരു വീടെന്ന സ്വപ്നത്തിന്റെ സാക്ഷാത്കാരമാണ് ചിതൽപ്പുറ്റുവീടെന്ന് റഷീദ് പറയുന്നു. ചിതൽപ്പുറ്റുവീട് കാണാൻ സന്ദർശകരുടെ പ്രവാഹമാണിപ്പോൾ. ക്യാമറാമാൻ ശ്രീജിത്ത് സി കല്ലുമുട്ടിക്കൊപ്പം എസ് വിനേഷ് കുമാർ, ന്യൂസ് 18, കോഴിക്കോട്. കോഴിക്കോട് ചിറ്റാരിയിൽ കാട്ടാന ആക്രമണം പതിവാകുന്നു. വൻതോതിലാണ് ആനകൾ കൃഷിനാശം വരുത്തുന്നത്. കഴിഞ്ഞ ദിവസം ഗവൺമെന്റ് വെൽഫെയർ എൽ പി സ്കൂളിന് സമീപം ആനയിറങ്ങി നാശം വരുത്തി. കണ്ണൂർ കണ്ണവം വനമേഖലയിൽ നിന്നാണ് ആനക്കൂട്ടം കോഴിക്കോട്ടെ കൃഷിഭൂമിയിലിറങ്ങി നാശം വിതച്ചത്. 10 കർഷകരുടെ പറമ്പുകളിലെ തെങ്ങ്, കവുങ്ങ് തുടങ്ങിയ കാർഷിക വിളകൾ ആനക്കൂട്ടം നശിപ്പിച്ചു. 30 വരെ പ്രായമായ തെങ്ങുകൾ പിഴുതെടുത്തു. ജില്ലാ അതിർത്തിയിൽ വനംവകുപ്പ് സ്ഥാപിച്ച ഫെൻസിംഗ് ലൈനുകൾ തകരാറിലായിട്ട് മാസങ്ങളായി. വനംവകുപ്പ് നടപടിയെടുക്കുന്നില്ല എന്നാണ് നാട്ടുകാരുടെ ആരോപണം. വളയം പഞ്ചായത്തിലെ കണ്ടിവാതുക്കലിലും കഴിഞ്ഞ ദിവസം കാട്ടാനകളിറങ്ങി കൃഷി നശിപ്പിച്ചിരുന്നു. രാത്രിയിലൊന്നും വെളിയിലിറങ്ങാൻ, മുറ്റത്തുനിന്ന് ഇറങ്ങാൻ ധൈര്യപ്പെടുന്നില്ല. കാരണം യാന ഇങ്ങനെ വന്ന് ശല്യം ചെയ്യുന്നതുകൊണ്ട് ഏത് സമയത്ത് എവിടെയാ വന്ന് ഇറങ്ങുന്നതെന്ന് അറിയില്ല. ഇവിടെ ഉണ്ടായിരുന്ന രണ്ട് വീട്ടുകാരും ഒഴിഞ്ഞുപോയി യാനയെ പിടിച്ചിട്ട് തന്നെ. അതുപോലെ തന്നെ ഇപ്പോൾ താഴെ ഒരു വെള്ളക്കുണ്ടുണ്ട്, കുഴിച്ചിട്ടുണ്ട്. ഈ ഇവിടുന്ന് ഒരു 10 നടന്നാൽ ആ വെള്ളക്കുണ്ടുള്ള സ്ഥലത്താണ് നമ്മൾ താമസിക്കുന്നത്. അപ്പോൾ ഈ വെള്ളം കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആന അങ്ങോട്ട് തീർച്ചയായിട്ടും അവിടെയാണ് കുടിയിറക്കലുണ്ടാവുക. പിന്നെ അവിടുന്ന് വിട്ടുപോകില്ല, നമുക്കൊന്നും മുറ്റത്തിറങ്ങാൻ പറ്റൂല, അത്ര അവസ്ഥയിലാണുള്ളത്. പടക്കം പൊട്ടിച്ചും തീ കത്തിച്ചും ആനകളെ കൃഷിയിടത്തിൽ നിന്ന് നാട്ടുകാർ തുരത്തി ഓടിച്ചെങ്കിലും ആനക്കൂട്ടം വനമേഖലയിൽ തമ്പടിച്ചതായും രാത്രികാലങ്ങളിൽ ജനവാസ കേന്ദ്രങ്ങളിൽ ഇറങ്ങുമെന്ന ഭീതിയിലാണെന്നും പ്രദേശവാസികൾ പറയുന്നു. ന്യൂസ് 18, വടകര. തൃശൂർ സുവോളജിക്കൽ പാർക്കിലെ പെൺകടുവ വൈഗയെ തുറന്ന കൂട്ടിലേക്ക് മാറ്റി. നിരീക്ഷണ കേന്ദ്രത്തിലെ നിലവിലെ കൂടിനോട് ചേർന്നുള്ള തുറന്ന കൂട്ടിലേക്കാണ് വൈഗയെ മാറ്റി. തൃശൂർ സുവോളജിക്കൽ പാർക്കിലെ പെൺകടുവയായ വൈഗയെ ദിവസവും രാവിലെ 10 വൈകിട്ട് 4 തുറന്ന കൂട്ടിലേക്ക് വിടുന്നത്. പാർക്കിലെ ജീവനക്കാരുമായി ഇണങ്ങി തുടങ്ങിയ വൈഗ പേര് വിളിച്ചാൽ പ്രതികരിക്കുന്നുണ്ട്. തുറന്ന കൂട്ടിലെത്തിയ ആഹ്ലാദത്തിലാണ് വൈഗ. വൈകുന്നേരം 6 തീറ്റയെടുക്കുക. രാത്രി 10 ഉറക്കവും പുലർച്ചെ 3 ഉണരുന്നതുമാണ് ശീലം. 2 ശേഷം പാർക്കിൽ കടുവകൾക്കായി നിശ്ചയിച്ചിട്ടുള്ള ആവാസ കേന്ദ്രത്തിലേക്ക് മാറ്റാനാണ് അധികൃതരുടെ നീക്കം. ഇതിനു മുന്നോടിയായി നെയ്യാറിൽ വൈഗയ്ക്കൊപ്പം ഉണ്ടായിരുന്ന ദുർഗയെ സുവോളജിക്കൽ പാർക്കിൽ എത്തിക്കും. April 22 വൈഗയെ സുവോളജിക്കൽ പാർക്കിൽ എത്തിച്ചത്. കിടക്കാനായി ചടച്ചിമരം കൊണ്ടുള്ള കട്ടിൽ, ഐസ് നിറച്ചിട്ടിരിക്കുന്ന ജലാശയം, എയർ കൂളർ, ആഴ്ചയിൽ 6 7 പോത്തിറച്ചി എന്നിവയാണ് നൽകുന്നത്. ന്യൂസ് 18, തൃശൂർ. നിർമ്മിത ബുദ്ധിയിൽ ഡോക്യുമെന്ററി തയ്യാറാക്കിയ പൊതുവിദ്യാലയം ശ്രദ്ധേയമാകുന്നു. സംസ്ഥാനത്ത് തന്നെ ആദ്യമായി തിരുവനന്തപുരം കിളിമാനൂർ വിദ്യാഭ്യാസ ഉപജില്ലയിലെ തൊളിക്കുഴി SV LPS ആണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഡോക്യുമെന്ററി രൂപപ്പെടുത്തി കാലത്തിനൊത്ത് ചുവടുവെച്ചത്. കഴിഞ്ഞ അധ്യയന വർഷത്തിൽ സ്കൂളിൽ നടന്ന പ്രധാന പ്രവർത്തനങ്ങളാണ് പാഠം ഒന്ന് മികവ് എന്ന ഡോക്യുമെന്ററിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഡോക്യുമെന്ററിയിൽ അവതാരകനായി പ്രത്യക്ഷപ്പെടുന്നത് ഇവാൻ എന്ന പേരിട്ട കഥാപാത്രമാണ്. 20 ഡോക്യുമെന്ററിയിൽ AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് സംഭാഷണം രൂപപ്പെടുത്തിയിട്ടുള്ളത്. ഇംഗ്ലീഷിൽ ഇത്തരം സംവിധാനങ്ങൾ അധികമുണ്ടെങ്കിലും മലയാളമടക്കമുള്ള പ്രാദേശിക ഭാഷകളിൽ സാധ്യതകൾ രൂപപ്പെട്ടു വന്നിട്ടേയുള്ളൂ എന്ന് അധ്യാപകർ പറയുന്നു. കഴിഞ്ഞ അധ്യയന വർഷത്തെ സ്കൂളിൽ നടന്നിട്ടുള്ള മുഴുവൻ പ്രവർത്തനങ്ങളും ഞങ്ങൾ കൃത്യമായി ഡോക്യുമെന്റ് ചെയ്യുകയും ഈ പ്രവർത്തനങ്ങൾ സമൂഹത്തിലേക്ക് എത്തിക്കുക എന്ന ഒരു ലക്ഷ്യത്തോടുകൂടി കിളിമാനൂർ BRC തയ്യാറാക്കിയിട്ടുള്ള അരീന എന്ന ചാനലിലൂടെ ഞങ്ങൾ തയ്യാറാക്കിയ ഡോക്യുമെൻ്ററി റിലീസ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്.
ഇതിൽ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ഒരു സാങ്കേതിക വിദ്യ പ്രാദേശിക ഭാഷകളിൽ വളരെ പരിമിതമായാണ് പ്രയോജനപ്പെടുത്തിയിട്ടുള്ളത്. ഞങ്ങൾ ആ ഒരു സാങ്കേതിക വിദ്യയിലൂടെ ഈ പ്രവർത്തനങ്ങൾ സമൂഹ മാധ്യമ മധ്യത്തിലേക്ക് എത്തിക്കാനുള്ള ഒരു പരിശ്രമം നടത്തി എന്നുള്ളതാണ് ഒരു നൂതന സംവിധാനമായി ഞങ്ങൾക്ക് പറയാനുള്ളത്. ഒരുപക്ഷെ പ്രാദേശിക ഭാഷയിൽ ഇത്തരത്തിൽ തയ്യാറാക്കുന്നത് കേരളത്തിൽ ആദ്യമായിരിക്കും എന്നും ഞങ്ങൾ കരുതുന്നു. കിളിമാനൂർ ബി ആർ സിക്ക് കീഴിലെ സ്കൂളുകളിലെ പ്രവർത്തനങ്ങൾ ഡോക്യുമെന്ററികളായി പൊതുസമൂഹത്തിലെത്തിക്കാൻ എരീന എന്ന പേരിൽ യൂട്യൂബ് ചാനൽ തുടങ്ങിയിരുന്നു. ആധുനിക സംവിധാനം ഉപയോഗപ്പെടുത്തി തൊളിക്കുഴി എസ് വി എൽ പി എസ് നിർമ്മിച്ച ഈ ഡോക്യുമെന്ററി അരീന ചാനലിൽ പ്രദർശിപ്പിക്കുമെന്ന് സ്കൂൾ അധികൃതർ പറഞ്ഞു. ന്യൂസ് 18 കിളിമാനൂർ. ഹൈറേഞ്ചിലടി ആപ്പിൾ കാലം. നാണ്യവിളകളും സുഗന്ധവ്യഞ്ജനങ്ങളും തന്നാണ്ട് വിളകളും മാത്രമല്ല ഹൈറേഞ്ചിൽ ആപ്പിളും സമൃദ്ധമായി വിളയുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് വലിയ തോവാള സ്വദേശി ബിജുമോൻ ആന്റണി. മിറക്കിൾ ബിജു എന്നറിയപ്പെടുന്ന ബിജുമോൻ ആപ്പിൾ കൃഷിയിലൂടെ വിജയം നേടിയിരിക്കുകയാണ്. വിലയിടിവും കീടബാധയും കാലാവസ്ഥാ വ്യതിയാനവുമെല്ലാം കാർഷിക മേഖലയെ തകർത്തതോടെ പുതിയൊരു പരീക്ഷണമായാണ് കട്ടപ്പന വലിയ തോവാള സ്വദേശി ബിജുമോൻ ആന്റണി ആപ്പിൾ കൃഷി ആരംഭിച്ചത്. ആദ്യഘട്ടത്തിൽ 400 തൈകളാണ് ബിജു നട്ടുപരിപാലിച്ചത്. ചൂട് കൂടിയ ഇടങ്ങളിൽ ആപ്പിൾ സമൃദ്ധമായി വളരുമോ എന്ന ആശങ്കയുണ്ടായിരുന്നു. എന്നാൽ മികച്ച ഇനത്തിലുള്ള തൈകൾ നട്ട് കൃത്യമായ പരിചരണവും നൽകിയതോടെ 100 വിളവാണ് യുവകർഷകനായ ബിജുവിന് ലഭിച്ചത്. ഇപ്പം ഞാൻ നിൽക്കുന്ന ഈ ആപ്പിളുകൾ കായ്ച്ചു കിടക്കുന്നത് ഏകദേശം 26 ആയ ചെടിയാണ് മണ്ണിൽ വെച്ചിരിക്കുന്നത്. അല്ല ഡ്രമ്മിൽ ഏതാണ്ട് 15 ചെടികൾ ഒരു ചെടിയിൽ 25 കായോളം കായ്ച്ചിട്ടുണ്ട്. ഇഷ്ടംപോലെ ചെടികൾ ഞാനിവിടുന്ന് വിറ്റു എന്ന് പറഞ്ഞാൽ വലിയ ആപ്പിളുകൾ കായ്ച്ച ചെടികൾ തിരുവനന്തപുരം പോലുള്ള സ്ഥലങ്ങളിലേക്ക് വിറ്റു ഇട്ടുണ്ട്. അത് നമുക്ക് നല്ല റേറ്റിനാണ് വിൽക്കുന്നത് കായ്ച്ചത്. മഴനിഴൽ പ്രദേശമായ മറയൂർ കാന്തല്ലൂർ വട്ടവട പ്രദേശങ്ങളിലാണ് ഇടുക്കിയിൽ ആപ്പിൾ കൃഷിയുള്ളത്. കഠിനാധ്വാനമുണ്ടെങ്കിൽ സംസ്ഥാനത്തിന്റെ മറ്റ് ജില്ലകളിലും ആപ്പിൾ കൃഷി വിജയകരമായി നടത്താനാകുമെന്നാണ് ബിജു പറയുന്നത്. ന്യൂസ് 18 കട്ടപ്പന. കോതമംഗലം കുട്ടമ്പുഴ പ്ലാവനക്കടവിൽ പാലം വേണമെന്നാവശ്യപ്പെട്ട് മുതുവാൻ സമുദായക്കാരുടെ വേറിട്ട സമരം. കുട്ടമ്പുഴയിലെ ആദിവാസി കോളനിയിലുള്ളവർ പ്ലാവനക്കടവിൽ വെള്ളത്തിലിറങ്ങിയാണ് പ്രതിഷേധിച്ചത്. കാടിന് പുറത്തെത്താനുള്ള ഏകവഴിയായ പ്ലാവനക്കടവിലൂടെ മഴക്കാലമായാൽ യാത്ര മുടങ്ങും. ഇതിന് പരിഹാരമായാണ് പാലം എന്ന ആവശ്യം. കുട്ടമ്പുഴ പഞ്ചായത്തിലെ തേര, തലവച്ചപാറ, കുഞ്ചിപ്പാറ, വാര്യം ആദിവാസി കോളനികളിലുള്ളവരാണ് വേറിട്ട സമരം നടത്തിയത്. മഴക്കാലം വരുന്നതോടെ ഇവർ വീണ്ടും ആശങ്കയിലാണ്. മഴ പെയ്താൽ പുഴയിൽ ഒഴുക്ക് ശക്തമാകും, കടവിലെ ജങ്കാർ സർവീസ് നിലയ്ക്കും. ദിവസങ്ങളോളമാണ് ഓരോ മഴക്കാലത്തും കോളനികളിലുള്ളവർ പുറം ലോകവുമായി ബന്ധമില്ലാതെ ജീവിക്കാറുള്ളത്. അസുഖമുണ്ടായാൽ ആശുപത്രിയിൽ എത്തിക്കാൻ പോലും കഴിയില്ല, റേഷൻ വിതരണം പോലും തടസ്സപ്പെടും. ഇതിന് പരിഹാരമായാണ് കടവിൽ പാലം വേണമെന്ന ആവശ്യം വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഉയർന്നത്. 35 വേണം നമുക്ക് വാര്യം കുടിയിലെത്തണമെങ്കിൽ. ആ കുടിയിൽ നിന്ന് ഒരു മെഡിക്കൽ വന്ന് നമ്മൾ കോതമംഗലം എത്തിക്കഴിയുമ്പോഴത്തേനും ആള് മരിക്കുന്ന അപകടാവസ്ഥയിലാണ് നമ്മളിപ്പോൾ ഇതിലൂടെ കടന്നു പോകുന്ന ഒരു സാഹചര്യം നിലവിൽ ഇപ്പോഴും ഉള്ളത്. നിരവധി ആളുകൾ ഇതിൽ മുമ്പും മരണപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾ പിള്ളേരെയും കഷ്ടപ്പാട് പെട്ട് തന്നെയാണ് ഞങ്ങളും പഠിപ്പിക്കുന്നത്. ഇവിടെ നിന്ന് കടത്തില്ലെങ്കിൽ ഞങ്ങൾ പിന്നെ തിരിഞ്ഞ് വീട്ടിൽ പോയിട്ട് വെള്ളം വരുമ്പോഴൊക്കെയാണ് വന്നത്. പാലം നിർമ്മിക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും ആദിവാസി ഊരുകളിലെ മദ്യവില്പന തടയാൻ നടപടി വേണമെന്നും കുഞ്ചിപ്പാറ ആദിവാസി കോളനിയിലെ സോണിയ പറഞ്ഞു. ഞങ്ങളെ ഊരുകളിലെ മദ്യവില്പന ഏറ്റവും കൂടുതലാണ്. അതും കൂടെ എങ്ങനെയെങ്കിലും ഒതുക്കി തരണം. കാരണം എന്തെന്നാ, ഓരോ വീടുകളിലും മദ്യപാനം കൊണ്ട് സ്ത്രീകൾക്ക് കിടന്നുറങ്ങാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. നിരവധി പരാതികളും നിവേദനങ്ങളും നൽകിയിട്ടും പാലത്തിന്റെ കാര്യത്തിൽ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. തുടർന്നാണ് വെള്ളത്തിലിറങ്ങി പ്രതിഷേധിക്കാൻ മുതുവാൻ സമുദായ സംഘടന തീരുമാനിച്ചത്. സമരം കുട്ടമ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് കാന്തി വെള്ളകയ്യൻ ഉദ്ഘാടനം ചെയ്തു. കുഞ്ചിപ്പാറ കോളനിയിലെ കാണിക്കാരൻ അല്ലി കൊച്ചലങ്കാരൻ അധ്യക്ഷത വഹിച്ചു. ന്യൂസ് 18 കുട്ടമ്പുഴ. സംസ്ഥാനത്ത് ഇന്നും നാളെയും മഴ തുടരും. 6 പ്രഖ്യാപിച്ച യെല്ലോ അലേർട്ട് തുടരുന്നു. ശക്തമായ കാറ്റിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുണ്ട്. മെയ്യെട്ടിന് ശേഷം ബംഗാൾ ഉൾക്കടലിൽ ചുഴലിക്കാറ്റിന് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ചുഴലിക്കാറ്റ് രൂപപ്പെടുമെങ്കിലും അത് കേരളത്തെ ബാധിക്കില്ല എന്നാണ് നിഗമനം. കുട്ടികൾക്കായി പ്രത്യേക സംവാദവേദി തുറന്ന ന്യൂസ് 18 കേരളം. കുട്ടികൾ നയിക്കുന്ന ചർച്ച, വിശകലനം ചെയ്യപ്പെടുന്നത് കുട്ടികളുടെ പ്രശ്നങ്ങൾ, ജനാധിപത്യത്തിലെ 4 കുട്ടികൾക്കായി ഒരുക്കുന്ന പുതിയ സംവാദവേദി പാഠം 4 ഇന്ന് മുതൽ പ്രേക്ഷകരിലേക്ക് എത്തും. കൂട്ടുകാരെ, നിങ്ങളുടെ ശ്രദ്ധയ്ക്ക്. നമുക്ക് പറയാനുള്ളത്, സമൂഹം കേൾക്കുന്നില്ലേ? നമ്മുടെ പ്രശ്നങ്ങളൊന്നും ആരും ചർച്ച ചെയ്യുന്നില്ലേ? നമ്മുടെ വിഷയങ്ങൾ വിശദമായി ചർച്ച ചെയ്യാം. പാഠം 4.
ഡിവിഷൻ ചർച്ചകളിൽ നമുക്കെന്ത് കാര്യം എന്ന ചോദ്യം ഇനി കുട്ടികൾ ചോദിക്കില്ല. നിങ്ങളുടെ പ്രശ്നങ്ങളും ആഗ്രഹങ്ങളും വിശദമായ ചർച്ചകൾക്ക് വിധേയമാകുന്നു. ചർച്ച നയിക്കുന്നതും നിങ്ങളിൽ ഒരാൾ തന്നെ. നിങ്ങളുടെ ആശങ്കകളും പ്രതീക്ഷകളും നിങ്ങളിൽ ഒരാൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നു. ഒപ്പം രക്ഷിതാക്കളും അധ്യാപകരും വിദഗ്ധരും പിന്തുണയുമായി ചർച്ചയിൽ പങ്കെടുക്കുന്നു. പാഠം 4, അവധിക്കാലത്തെ കളിചിരികൾക്കൊപ്പം ഗൗരവമേറിയ സംവാദവും. പാഠം 4 ആദ്യ എപ്പിസോഡ് ഇന്ന് രാത്രി 8:30 പ്രേക്ഷകരിലേക്ക് എത്തും. പുനഃസംപ്രേക്ഷണം നാളെ രാവിലെ 8:30. ഈ അവധിക്കാലത്ത് ന്യൂസ് 18 കുട്ടികൾക്കൊപ്പം തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെയും രാത്രിയും 8:30 കാണാം പാഠം 4. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18.